कुंज बिहारी जय गोपी जन जय गिरिवर दारी जय गिरिवर दारी जय गोपी जन जय गिरिवर दारी जय गिरिवर दारी जय यशोद नंदना जय व्रज जन रंजना जय यशोद नंदना जय व्रज जन रंजना जय यमुन तीरवन चारी जय कुंज बिहारी जय यमुन तीरवन चारी जय कुंज बिहारी जय राध माधवा जय कुंज बिहारी हरे कृष्णा 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 हरे 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 रामा 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 हरे 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 कृष्णा हरे कृष्णा ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम ज्ञानतिमिरांधस्य ज्ञानांजनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः कीर्तन श्री चैतन्य मनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं दधाति स्वपदान्तिकं वन्देहं श्रीगुरून् श्रीयुधपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्ता राधाकान्ता नमोऽस्तु ते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुधी देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरूप्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः श्रीकृष्ण चैतन्य प्रभो नित्यानन्द श्री अद्वैत गदाधरा श्रीवासादि गौरभक्तवृन्द हरे कृष्ण 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 हरे 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 राम 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 हरे हरे मूकं करोति वाचालं पंगुं लङ्घेति गिरिं यत्कृपादमहं मन्दे परमानन्दमाधवं नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरेत् हरे कृष्ण प्रभु म्यूट ऑन ओम तत्सत् हरे कृष्ण ഭഗവത്ഗീതയുടെ മൂന്നാമത്തെ അധ്യായം കർമ്മയോഗത്തിലേക്ക് സ്വാഗതം നമ്മൾ ഏത് ശ്ലോകം വരെയാ സുരേഷ് ഗോപി പ്രഭു നമ്മൾ ഇപ്പൊ മൂന്നാമത്തെ അധ്യായത്തിലോട്ട് കേറിയിരിക്കുകയാണ് എനിക്ക് തോന്നിയത്തി സ്പീഡിലാ പോന്നെന്നുള്ളത് ആയിക്കോട്ടെ കുഴപ്പമില്ല അപ്പം നമ്മൾ ഏത് ശ്ലോകമാണ് 20 ഇരുപതാണ് എടുത്ത് നിർത്തിയത് അല്ലല്ല 20 എടുക്കാനുള്ളത് 20 എടുക്കാനുള്ളത് 20 ഓക്കെ 20 എടുക്കാനുള്ളത് ഇപ്പം കർമ്മയോഗത്തില്
ഇത് ജ്ഞാനയോഗം, ധ്യാനയോഗം, കർമ്മയോഗം. ഇപ്പൊ ജ്ഞാനവും ധ്യാനവും ജ്ഞാനവും ഒക്കെ എന്താണ്? അപ്പൊ ജ്ഞാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ജ്ഞാനം ഭക്തി മാർഗത്തിലേക്ക് സഹായിക്കണം. അവിടെയാണ് യഥാർത്ഥമായിട്ടുള്ള ആ ഒരു യോഗ ഭഗവാനുമായിട്ട് അടുപ്പത്തിൽ എത്തിച്ചേരുന്നത്. ഭഗവാനുമായിട്ട് ആ അടുപ്പം നിലനിർത്തുന്നതിനെയാണ് ആക്ച്വലി യോഗ എന്ന് പറയുന്നത്, വേറെ ഒന്നുമല്ല. അപ്പം നമ്മൾ ചെയ്യുന്ന എക്സസൈസ് ഒന്നുമല്ല യോഗ. നമ്മുടെ മനസ്സ് ശരീരവും ഭഗവാനുമായിട്ട് ചേർന്നിരിക്കണം. ആ നമ്മൾ പഠിച്ചൊരു ശ്ലോകമുണ്ട്, ഏഴാമത്തെ അധ്യായത്തിലാണോ? ഭൂമിരാപോ അനലോ വായു ഖമ്മനോ ബുദ്ധിരേവച അഹങ്കാരം പിന്നെ ഇതിയമ്മേ പിന്ന പ്രകൃതി പ്രകൃതി രക്ഷ പ്രകൃതി പിന്നെ പ്രകൃതി അതെ ഭൂമി അഗ്നി വായു ആകാശം അല്ലേ, പിന്നെ മനസ്സ് ബുദ്ധി മിഥ്യഹങ്കാരം. ഈ എട്ട് എന്റെ മൈ മെറ്റീരിയൽ എനർജി എന്നാണ്, എന്റെ ഭൗതിക പ്രകൃതി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഈ ശരീരം, മനുഷ്യ ശരീരം. ജീവജാലം മറ്റ് ജീവജാലങ്ങളിൽ വരുമ്പം അഞ്ച് മഹാഭൂതങ്ങൾ, പഞ്ചമഹാഭൂതങ്ങൾ മാത്രമേ വരത്തുള്ളൂ. അപ്പൊ മനുഷ്യനിലോട്ട് വരുമ്പം ഈ മൂന്ന് ഘടകങ്ങൾ കൂടി വരും, മനസ്സ് ബുദ്ധി മിഥ്യാഹങ്കാരം. എന്റെ ഭിന്ന പ്രകൃതിയാണ്. ഈ ഭിന്ന പ്രകൃതി സൂപ്പർ നാച്ചുറൽ പവറിൽ നിന്ന്, അതായത് സൂര്യനും സൂര്യപ്രകാശവും, സൂര്യനിൽ നിന്ന് പ്രിസത്തിലോട്ട് അടിക്കുന്ന സൂര്യപ്രകാശം പോലെയായിരിക്കും. അപ്പൊ ഇതിന്റെ സൂപ്പർ നാച്ചുറൽ പവറാണ് ഭഗവാൻ. ആ ഭഗവാനോട് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ആക്റ്റീവ് പവർ നമുക്ക് കിട്ടത്തുള്ളൂ, ചാർജ് ആവത്തുള്ളൂ. അപ്പൊ അതിനെയാണ് യഥാർത്ഥ യോഗ എന്ന് പറയുന്നത്. അത് ഭക്തിയുത സേവനം വഴി മാത്രമേ ഉള്ളൂ. ഭക്തിയുത സേവനമാണ് പരമോത്കൃഷ്ടമായ ആ സേവനം യോഗ എന്ന് ഭഗവാൻ പറഞ്ഞു തരികയാണ് ഇവിടെ. അപ്പൊ അതിനകത്ത് നമ്മൾ ഭഗവത്ഗീതയെ മൂന്നാമത്തെ അധ്യായത്തിന് നാല് ഭാഗങ്ങളായിട്ടാണ് തിരിക്കുന്നത്. 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിക്കുന്നത് റിനൗൺസിയേഷൻ ഓഫ് വർക്ക് ഓർ വർക്ക് ഇൻ ഡിവോഷൻ, ഭക്തിപരമായിട്ട് നമ്മൾ ജോലി ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതിനെ കർമ്മകാണ്ഡം ടു കർമ്മയോഗ, അതായത് നമ്മുടെ കർമ്മങ്ങളെ കർമ്മയോഗയിലേക്ക് ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഡൈവേർട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ കർമ്മയോഗത്തിൽ എത്തുമ്പം പെർഫോമിംഗ് ഡിറ്റാച്ച്ഡ് വർക്ക് ടു സെറ്റ് ആൻ എക്സാമ്പിൾ, അതാണ് ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് നമ്മൾ പറഞ്ഞ ആ വീടെന്തായിരുന്നു? നിത്യാസനം അല്ലേ, അതല്ലേ ഞാൻ പറഞ്ഞത് അല്ലേ, ശരിയല്ലേ? അപ്പം ആ ഒരു യോഗത്തിലേക്ക് നമ്മൾ എത്തും. ആ യോഗത്തിലേക്ക് നമ്മൾ എത്തുമ്പം നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം നമ്മൾ എന്താണോ. ഇതല്ലേ നമ്മൾ പഠിക്കുമ്പോൾ, സ്കൂളിൽ പഠിക്കുമ്പോഴും ഇങ്ങനല്ലേ, അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് കാണിക്കണം. അതിനെയാണ് പ്രൊജക്റ്റ് വർക്ക് എന്ന് പറയും അല്ലേ, സംതിങ് അങ്ങനെയല്ലേ പറയുന്നത്. അപ്പം ആ ഒരു ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. ആ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ഭക്തിയുടെ തലത്തിൽ എത്തുകയുള്ളൂ. അപ്പം അവിടെ എങ്ങനെയാണ് ആ ഭക്തിയുടെ ഡെമോൺസ്ട്രേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഡിവോട്ടി ഷുഡ് എൻകറേജ് പീപ്പിൾ ബൈ ഹിസ് വേർഡ്സ് ആൻഡ് എക്സാമ്പിൾ ടു എൻഗേജ് ദ റിസൾട്ട് ഓഫ് ദയർ വർക്ക് ഇൻ ഡിവോഷണൽ സർവീസ്. നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവൃത്തിയിലും അതുണ്ടാകണം. ആ ഒരു സെറ്റ് എക്സാമ്പിൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവർക്ക് അത് അനുഭവമാകത്തുള്ളൂ, വിശ്വാസമാകത്തുള്ളൂ. അപ്പൊ നമ്മളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. നമ്മൾ എങ്ങനെയാണ്, അപ്പൊ നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും ഒരുപോലെ ആയിരിക്കണം. അത് ഭക്തിയുത സേവനത്തിലൂടെ നമുക്ക് ആണെന്നുള്ളത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടണം. അപ്പൊ അവിടെ രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നത് പോലെ കപട ഭക്തനാവരുത് എന്ന് കൃത്യമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആ രീതിയിൽ വരണം എന്നുണ്ടെങ്കിൽ, അസൂയാരഹിതമായ ഭക്തിയുത സേവനത്തിൽ നമ്മൾ എത്തിയെങ്കിൽ മാത്റമേ ആ ഒരു പോയിന്റ് നമുക്ക് മറികടക്കാൻ പറ്റത്തുള്ളൂ. ഹരേ കൃഷ്ണ. അപ്പം അതിന്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു നമ്മളൊരു കഥ പറഞ്ഞു, ഉത്തരാങ്ക എന്ന മഹർഷിയുടെ കഥയും നമ്മൾ പറഞ്ഞു. പിന്നെ ഭഗവാനിൽ പരിപൂർണമായി അർപ്പിച്ചിട്ട് പിന്നെ ഒന്നും വേണ്ട, ഭഗവാന്റെ അനുഗ്രഹം മാത്രം മതി, ഭഗവാന്റെ ദർശനം മാത്രം മതി എന്ന് പറഞ്ഞ ഉത്തരാങ്ക എന്ന മഹർഷി. മധു കൈടഭ ആ ഭഗവാന്റെ ചെവിയിൽ നിന്ന് ഉത്ഭവിച്ച ആ അസുരന്മാരുടെ കഥയും നമ്മൾ കേട്ടു. അവര് മായാദേവിയെ, ദുർഗാദേവിയെ ധ്യാനിച്ച് പ്രത്യക്ഷപ്പെടുത്തി ജ്ഞാനം, വളരെ വലിയ ജ്ഞാനത്തിലൂടെ പണ്ഡിതമായിട്ട് ചമഞ്ഞിട്ട്
എന്നെ ആർക്കും കൊല്ലാൻ പാടില്ല, ഞാൻ വിചാരിച്ചെങ്കിൽ മാത്രമേ ഞാൻ മരിക്കാൻ പാടുള്ളൂ എന്ന്. അപ്പം അതുവരെ എൻ്റെ ജീവൻ ധന്യമായി എന്ന് പറഞ്ഞതും ഇതിൽ ആരാണ് ആത്യന്തികമായി വിജയിച്ചതെന്നുമാണ് കഴിഞ്ഞ ആഴ്ച ഒരു കഥ പറഞ്ഞത് അല്ലേ? ശരിയല്ലേ? അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഇതുവരെ കടന്നുപോയ ശ്ലോകങ്ങളിൽ നമ്മൾ സംസാരിച്ചത്, നമ്മൾ ഡിസ്കസ് ചെയ്ത് അടുത്ത 20-ാമത്തെ ശ്ലോകത്തിലോട്ട് പോവുകയാണ്. കർമ്മണേ വഹി സംസിദ്ധിം ആസ്ഥിത ജനകാദയ ലോക സംഗ്രഹം ഏവാപി സംപശ്യൻ കർത്തും അർഹസി. കർമ്മണൈവ ഹി സംസിദ്ധി, കർമ്മണൈവ ഹി സംസിദ്ധി മാസ്തിത ജനകാദയ ജനകാദയ മാസ്തിതാ ജനകാദയഃ ലോകസംഗ്രഹം ഏവാപി ലോകസംഗ്രഹമേവാപി സംപശ്യം കർത്തും അർഹസി സംപശ്യം കർത്തും അർഹസി. ശബ്ദാർത്ഥം വൈഹിസ്കി ശീലഭൂപാദ ഹി എന്തെന്നാൽ ജനകാദയഃ ജനകാദികളായ രാജാക്കന്മാർ കർമ്മണ ഏവ കർമ്മം കൊണ്ട് തന്നെ സംസിദ്ധിർ പരിപൂർണതയിൽ ആസ്ഥിതാഹ എത്തിച്ചേർന്നു. ലോകസംഗ്രഹം സാമാന്യ ജനങ്ങളെ ഏവ അഭി തന്നെയും സംപശ്യൻ ദർശിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് കർത്തും കർമ്മം ചെയ്യാൻ അർഹസി നീ അർഹിക്കുന്നു. വിവർത്തനം ആവർത്തനത്തോടെ ശീലപ്രഭുപാദക്കി ജി. ജനകൻ മുതലായ രാജാക്കന്മാർ തങ്ങൾക്ക് വിധിച്ച കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ച് പരിപൂർണതയിൽ എത്തിച്ചേർന്നു. അതിനാൽ സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനായി നീ കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. ശ്രീപ്രഭാജി ഹരേ കൃഷ്ണ, വണ്ടിയിലാണല്ലേ? ഹരേ കൃഷ്ണ. അപ്പം ജനകൻ മുതലായ രാജാക്കന്മാർ തങ്ങൾക്ക് വിധിച്ച കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ച് പരിപൂർണതയിൽ എത്തിച്ചേർന്നു. അതിനാൽ സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനായി നീ കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. കർമ്മണൈവ ഹി സംസിദ്ധി, കർമ്മണൈ ഹി സംസിദ്ധി മാംസ്ഥിത ജനകാദയ കർമ്മണൈവിഹി സംസിദ്ധിം ആസ്ഥിതാ ജനകാദയഃ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. കർമ്മണൈവഹി സംസിദ്ധി ആസ്ഥിതാ ജനകാദയഃ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിതാ ജനകാദയഃ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ഹരേ കൃഷ്ണ. ആ നന്ദന. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിതാ ജനകാദയ ലോകസംഗ്രഹമേവാപി സംപശ്യ കർത്തുമർഹസി. കർമ്മണൈവ ഹി സംസിദ്ധി ആസ്ഥിതാ ജനകാദയഃ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. കർമ്മണൈവ ഹി സംസിദ്ധി ആസ്ഥിതാ ജനകാദയഃ ലോകസംഗ്രഹമേവാപി സംപശ്യം കർത്തുമർഹസി. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിതാ ജനകാദയഃ
ലോക സംഗ്രഹമേ വാപി സംപശ്യൻ കർത്തും അർഹസി. സുരേഷ് ഗോപി പ്രഭു വായിക്കാൻ പറ്റുമോ? നോ ഇഷ്യൂ, നോ ഇഷ്യൂ, കേട്ടാ മതി. നിവേദ് കർമ്മനൈവ ഹി സംസിദ്ധിം ആസ്തിതാ ജനകാദയഃ ലോക സംഗ്രഹമേവാപി സംപശ്യൻ കർത്തും അർഹസി. ശിൽപമാതാജി കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഓക്കെ. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്തിതാ ജനകാദയഃ ലോക സംഗ്രഹമേവാപി സംപശ്യൻ കർത്തും അർഹസി. ജനകൻ മുതലായ രാജാക്കന്മാർ തങ്ങൾക്ക് വിധിച്ച കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ച് പരിപൂർണതയിൽ എത്തിച്ചേർന്നു. അതിനാൽ സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനായി നീ കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. ഭാവാർത്ഥം സുചിം പ്രഭു. ഭാവാർത്ഥം ശീല പ്രഭു. അതൊക്കെ ജനകനെ പോലുള്ളവർക്ക് ആത്മസാക്ഷാത്കാരം ലഭിച്ചിരുന്നു. തന്മൂലം അവർക്ക് വൈദിക വിധി പ്രകാരമുള്ള അനുഷ്ഠാനങ്ങളുടെ ആവശ്യവും ഇല്ലായിരുന്നു. എന്നിട്ടും സാമാന്യ ജനങ്ങൾക്ക് മാതൃക കാണിക്കുവാൻ വേണ്ടി വിവിധങ്ങളായ അനുഷ്ഠാനങ്ങളെല്ലാം അവർ ചെയ്തു പോകുന്നു. സീതാദേവിയുടെ പിതാവും ശ്രീരാമന്റെ ശ്വശുരനുമായിരുന്നു ജനകൻ. മഹാനായ ഒരു ഭഗവത് ഭക്തനായിരുന്നത് കൊണ്ട് അദ്ദേഹം അതീന്ദ്രിയ പ്രജ്ഞനായിരുന്നു. എങ്കിലും മിഥിലയിലെ രാജാവെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് നിയത കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് പ്രജകളെ പഠിപ്പിക്കേണ്ടിയിരുന്നു. ഭഗവാൻ കൃഷ്ണനും നിത്യസുഹൃത്തുമായ അർജുനനും കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. നീതിവാദങ്ങൾ കൊണ്ട് ബലമില്ലാതെ വരുന്നിടത്ത് ഹിംസ ആവശ്യമാണെന്ന് സാമാന്യ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് അവർ യുദ്ധം ചെയ്തത്. കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിന് മുമ്പും അത് ഒഴിവാക്കാനായി എല്ലാ പരിശ്രമങ്ങളും നടന്നു. ഭഗവാൻ കൃഷ്ണൻ പോലും ഒത്തുതീർപ്പിന് ശ്രമിച്ചു. എന്നാൽ മറുകക്ഷി പോരിന് തന്നെ ഉറച്ചിരുന്നു. അങ്ങനെ ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടി പോരേണ്ടത് പൊരുതേണ്ടത് ആവശ്യമാണ്. കൃഷ്ണാവബോധം സിദ്ധിച്ച ഒരാൾക്ക് ലൗകിക കാര്യങ്ങൾ താല്പര്യം ഉണ്ടായില്ലെന്ന് വരാം. എങ്കിലും എങ്ങനെ ജീവിക്കണമെന്ന് പ്രവർത്തിക്കണമെന്നും സാമാന്യ ജനങ്ങളെ ഗ്രഹിപ്പിക്കാനായി ആ ഭക്തൻ കർമ്മ നിരതരായിരിക്കും. കൃഷ്ണാവബോധത്തിൽ അനുഭവജ്ഞാനം നേടിയവർക്ക് മറ്റുള്ളവരെയും തങ്ങളെ പിന്തുടരാൻ പ്രേരിപ്പിക്കുന്ന വിധം പ്രവർത്തിക്കാൻ കഴിയും. തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഒരു ശ്ലോകം അടുത്ത എന്റെ കണക്റ്റഡ് ഒരു ശ്ലോകം കൂടെ നമുക്ക് നോക്കാം. യത് യത് ആചരതി ശ്രേഷ്ഠ സ്തത് ദേവതരു ജനഹ സയത് പ്രമാണം കുരുതേ ലോകസ്തത് അനുവർത്തതി. യത് യത് ആചരതി ശ്രേഷ്ഠ യദ്യദാചരതി ശ്രേഷ്ഠ തത് ദേവതരോ ജനഹ തത് ദേവേര ദേവേതരോ ജനഹ ദേവേതരോ ജനഹ തത് ദേവേതരോ ജനഹ സയത് പ്രമാണം കുരുതേ സയത് പ്രമാണം കുരുതേ ലോകാസ്തത് അനുവർത്തതേ ലോകാസ്തത് അനുവർത്തതേ യത് യത് ആചരതി ശ്രേഷ്ഠ യത് യത് ആചരതി ശ്രേഷ്ഠ തത് ദേവ ദേവേതരോ ജനഹ തത് തത്ത ദേവേതരേ ജനഹ സയത് പ്രമാണം കുരുതേ സയത് പ്രമാണം കുരുതേ ലോകാസ്തത് അനുവർത്തതേ ലോകാസ്തത് അനുവർത്തതേ. ശബ്ദാർത്ഥം വൈശിഷ്ട്യ ശ്രീ പ്രഭുപാദ് ശ്രേഷ്ഠ ശ്രേഷ്ഠനായ നേതാവ് യത് യത് യാതൊന്നിനെ ഏതേതു കർമ്മത്തെ ആചരതി ആചരിക്കുന്നു ഇതര ജനഹ ഇതരമായ ജനവും തത് ഏവ ആചരതി അതിനെ തന്നെ ആചരിക്കുന്നു സ അദ്ദേഹം യത് യത് യാതൊന്നിനെ പ്രമാണം ഉദാഹരണമാക്കി കുരുതേ ചെയ്യുന്നുവോ തത് അതിനെ ലോകഹ ലോകം അനുവർത്തതെ പിന്തുടരുന്നു. വിവർത്തനം ആവർത്തനത്തോടെ ശീലപ്രഭുപാദയ്ക്ക് ജി. ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്തു തന്നെ ചെയ്താലും സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കുന്നു. മാതൃകാപരങ്ങളായ പ്രവർത്തികളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകമൊട്ടാകെ ആദരിക്കുന്നു. യത് യത് ആചരതി ശ്രേഷ്ഠ യത് യത് ആചരതി ശ്രേഷ്ഠ തത് ദേവേതരോ ജനഹ തത് ദേവേതരോ ജനഹ സയത് പ്രമാണം കുരുതേ സയത് പ്രമാണം കുരുതേ ലോകാസ്തത് അനുവർത്തതേ
लोकास्तत् अनुवर्तते जयप्रकाश को हरे कृष्ण यद्यदा चरति श्रेष्ठः तत्तदेवेतरो जनः यत् स यत् प्रमाणं कुरुते लोकस्तदनुवर्तते यद्यदा चरति श्रेष्ठः तत्तदेवेतरो जनः स यत् प्रमाणं कुरुते लोकस्तदनुवर्तते यद्यदा चरति श्रेष्ठास्तत्तदेवेतरो जनः स यत् प्रमाणं कुरुते लोकस्तदनुवर्तते यद्यत् आचरति श्रेष्ठास्तत्तत् एव तरो जना स यत् प्रमाणं कुरुते लोकस्तत् अनुवर्तते यद्यत् आचरति श्रेष्ठा तत्यत् एव तरो जनः स यत् प्रमाणं कुरुते लोकस्तत् अनुवर्तते यद्यत् आचरति श्रेष्ठा तद्देव तरो जनः स यत् प्रमाणं कुरुते लोकस्तत् अनुवर्तते यत्तदाचरति श्रेष्ठा तत्तेवेतरो जनः स यत् प्रमाणं कुरुते लोकस्तत् अनुवर्तते हरे कृष्ण हैप्पी बर्थडे राघवम ब्रू हरे कृष्ण चलि गुड आमी हरे कृष्ण हरे कृष्ण हां എടുത്തായിരുന്നു ശ്ലോകം എടുത്തായിരുന്നു ഇപ്പോൾ വന്നതേ ഉള്ളൂ ഓക്കേ എടുത്തു നോക്കൂ നമ്മൾ ചെല്ലുന്നത് പിന്നെ മൂന്നാമത്തെ അധ്യായത്തിലെ 21ാമത്തെ ശ്ലോകം ഹരേ കൃഷ്ണ ശിൽപമാതാജി ഇടയ്ക്ക് കേട്ടായിരുന്നു ഹരേ കൃഷ്ണ ശ്രേഷ്ഠാസ്തദ്ദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദ് അനുവർത്തതേ. രാജീവ് പ്രഭു ആദ്യം ബാക്കിയുള്ളവർ വായിക്കട്ടെ ായിരുന്നോ വായിച്ചിരുന്നല്ലേ വായിച്ചില്ലേ ശ്രേഷ്ഠാസ്തദ്ദേവതരോജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദ് അനുവർത്തതേ. ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്തു തന്നെ ചെയ്താലും സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കുന്നു. മാതൃകാപരങ്ങളായ പ്രവൃത്തികളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകമൊട്ടാകെ ആചരിക്കുന്നു. രാജ്മോഹൻ പ്രഭു അതിന് ട്രാൻസ്ലേഷൻ വായിച്ചോട്ടെ. അതെ ഭാവാർത്ഥം
കൃഷ്ണ പ്രായോഗികമായി നല്ല പ്രവർത്തികളാൽ സമൂഹത്തെ ഉദ്ബുദ്ധമാക്കാൻ കഴിവുള്ള ഒരു നേതാവിനെയാണ് പൊതുജനങ്ങൾക്ക് ആവശ്യം. പുകവലിക്കുന്ന നേതാവിന് മറ്റുള്ളവരെ ഉപദേശിച്ച് പുകവലിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനാവില്ല. ഉപദേശിക്കാൻ തുനിയുന്നതിന് മുമ്പ് ഗുരു വേണ്ടും വിധമുള്ള പെരുമാറ്റം ശീലിച്ചിരിക്കണമെന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നു. അങ്ങനെയുള്ള ഒരു ഉപദേഷ്ടാവിനെ ആചാര്യൻ എന്ന് ഉത്തമ ഗുരുവെന്ന് പറയാം. സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് ഗുരുശാസ്ത്ര വിധിക്കനുസരിച്ച് ജീവിക്കണം. അംഗീകൃതങ്ങളായ വേദോക്ത പ്രമാണങ്ങൾക്കെതിരായി അയാൾ സ്വയം നിയമങ്ങൾ നിർമ്മിക്കാൻ പാടുള്ളതല്ല. മനുസംഹിതം മുതലായ സ്മൃതി ഗ്രന്ഥങ്ങളാണ് മനുഷ്യവർഗത്തിന്റെ പ്രാമാണിക രേഖകളായി ഗണിക്കപ്പെടുന്നത്. നേതാക്കളുടെ ഉപദേശങ്ങൾ ധർമ്മഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കണം. സ്വയം മേന്മ കൈവരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഉത്കൃഷ്ടരായ ആചാര്യന്മാർ അനുഷ്ഠിച്ചു എന്നിരുന്ന നിയമങ്ങൾ അനുസരിക്കണം. വിശിഷ്ട ഭക്തന്മാരുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ടേ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള വഴിയിൽ മുന്നേറാൻ കഴിയൂ എന്ന് ശ്രീമദ് ഭാഗവതം ഊന്നി പറയുന്നുണ്ട്. രാജാവ് അഥവാ രാഷ്ട്രത്തിന്റെ ഭരണാധികാരി, പിതാവ്, അധ്യാപകൻ എന്നിവരെ അറിവ് കുറഞ്ഞ സാധാരണ ജനങ്ങളുടെ നേതാക്കളായിട്ടാണ് സ്വാഭാവികമായി കരുതി വരുന്നത്. അത്തരം സ്വാഭാവിക നേതാക്കൾക്ക് തങ്ങളെ ആശ്രയിക്കുന്നവരോട് വലിയ ഉത്തരവാദിത്വമുണ്ട്. അവർ ധാർമ്മികവും ആധ്യാത്മികവുമായ പ്രാമാണിക ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിച്ചവരാകണം. ഹരേ കൃഷ്ണ. വിശിഷ്ട ഭക്തന്മാരുടെ കാൽപ്പാടുകൾ പിന്തുടരുന്നത് കൊണ്ടേ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള വഴിയിൽ മുന്നേറാൻ കഴിയൂവെന്ന് ശ്രീമദ് ഭാഗവതവും ഊന്നി പറയുന്നുണ്ട്. രാജാവ് അഥവാ രാഷ്ട്രത്തിന്റെ ഭരണാധികാരി, പിതാവ്, അധ്യാപകൻ എന്നിവരെ അറിവ് കുറഞ്ഞ സാധാരണ ജനങ്ങളുടെ നേതാക്കളായിട്ടാണ് സ്വാഭാവികമായി കരുതി വരുന്നത്. അത്തരം സ്വാഭാവിക നേതാക്കൾക്ക് തങ്ങളെ ആശ്രയിക്കുന്നവരോട് വലിയ ഉത്തരവാദിത്വമുണ്ട്. അവർ ധാർമ്മികവും ആധ്യാത്മികവുമായ പ്രാമാണിക ഗ്രന്ഥങ്ങൾ വായിച്ചു പഠിച്ചവരാകണം. ഒരു ഭരണത്തിൽ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ഒരാള് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അത് ആരുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. ആരെയാണ് ആത്യന്തികമായിട്ട് സേവനം ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ സെർവന്റ് ആകേണ്ടത് എന്ന്, ആരുടെ സെർവന്റ് ആണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഏതൊരു കാര്യത്തിനാണെങ്കിലും. നമുക്കറിയാം, ഇപ്പം സുശിം പ്രഭുവാണെങ്കിൽ, ജയപ്രകാശ് പ്രഭുവാണ്, രാജീവ് പ്രഭു ചോദിക്കുമ്പോൾ സ്കോപ്പ് ഓഫ് ആക്ടിവിറ്റീസ് എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ ഒരു പെട്ടെന്ന് ഇല്ലേ ഒരു ഒരു ടേംസ് ഉണ്ട്, സ്കോപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഇല്ലേ, ശരിയല്ലേ? സ്കോപ്പ് ഓഫ് വർക്ക് ഇല്ലേ, സ്കോപ്പ് ഓഫ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കാണും ഒബ്ജക്റ്റീവ് ഇല്ലേ, പിന്നെ അതിന് പിന്നാട്ടാണ് അതിന്റെ ക്ലാസ്, പിന്നെ പ്രൊസീജിയർ എല്ലാം വരുന്നത്. ഇപ്പം നമുക്കൊരു സ്കോപ്പ് ഓഫ് വർക്ക്, സ്കോപ്പ് ഓഫ് ആക്ടിവിറ്റീസ് എന്താണ്, ഒബ്ജക്റ്റീവ് എന്താണ്, അത് നമ്മൾ എക്സാമ്പിളായിട്ട് സെറ്റ് ചെയ്യണം. ഇവിടെ അതുകൊണ്ടാണ് ജനക മഹാരാജാവ് മിഥിലാപുരി അല്ലേ, മിഥിലാപുരിയിലെ ജനക മഹാരാജാവ് സീതാദേവിയുടെ അച്ഛൻ, അദ്ദേഹം ഒരു എക്സാമ്പിളായിരുന്നു. എന്തിനാ പറ ശ്രീരാമചന്ദ്രൻ, ശ്രീരാമചന്ദ്രൻ വനത്തിലേക്ക് പോയിട്ട് ഭരതനും കൂട്ടനും ചെല്ലും, കരഞ്ഞുകൊണ്ട് ചെന്നിട്ട് ജ്യേഷ്ഠ തിരിച്ചു വരണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഒരു എന്താ പറയുന്നത്, ഭയങ്കര ഒരു ഹൃദയസ്പർശിയായ ഒരു നിമിഷമാണ് അവിടെ വരുന്നത്. ഭരതൻ കരയുകയാണ്. അപ്പൊ ശ്രീരാമചന്ദ്രൻ പറയും, അനിയ, അച്ഛന്റെ വാക്കാണ് ആദ്യം നമ്മൾ കേൾക്കേണ്ടത്. അച്ഛൻ കൊടുത്തിരിക്കുന്ന വാക്ക് നമുക്ക് തെറ്റിക്കാൻ പാടില്ല. രണ്ട്, ഇതിൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല, രാജ്യം വിഭജിച്ചു. സീതാദേവി അടുത്ത് പറയുന്നത് ശ്രീരാമചന്ദ്രൻ വളരെ ലാഘവത്തോടെയാണ് ചെന്ന് പറയുന്നത്, സീതാദേവി അടുത്ത് എന്ന് പറയും, അച്ഛൻ രാജ്യം വിഭജിച്ചു. പിറ്റേന്ന് ശ്രീരാമചന്ദ്രൻ രാജാവാണെന്ന് പറഞ്ഞിരിക്കുന്നതാണ് എല്ലാവരും, അവിടെ എല്ലാം വിളംബരം ചെയ്തു, അൺഒഫീഷ്യലായിട്ട് തന്നെ വിളംബരം ചെയ്തു, എന്നിട്ടാണ് പറയുന്നത്. അപ്പം പറയുന്നത് ഇത്രയാണ്, രാജ്യം രണ്ടായിട്ട് വിഭജിച്ചു, നമ്മുടെ അനിയൻ ഭരതന് ഈ നഗരങ്ങളും പ്രാന്തപ്രദേശങ്ങളും എല്ലാം കൊടുത്തു, നമുക്ക് തന്നിരിക്കുന്ന ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനഭാഗമാണ്, അതുകൊണ്ട് നമ്മൾ വനത്തിലോട്ട് പോവുകയാണ് എന്ന് പറയും. എത്ര ലാഘവത്തോടെയാണ് പറയുന്നത്, അതൊരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ
ഒരുപാട് സ്ത്രീകള് ശ്രീരാമചന്ദ്രനെ ആഗ്രഹിച്ചു വരുമ്പോഴും അവിടെയും മര്യാദ പുരുഷോത്തമനാണ്, വൈശേഷിക സുഖത്തിലൊന്നും ശ്രീരാമചന്ദ്രൻ പെട്ടുപോയില്ല. ഞാൻ അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരാമെന്ന് പറഞ്ഞു. ഒരു അലക്കുകാരന്റെ വാക്ക് കേട്ടിട്ടാണ് സീതാദേവിയെ ഉപേക്ഷിക്കുക. കാര്യം ഒരു രാജാവ് ഒരു തരത്തിലും കളങ്കപ്പെടാൻ പാടില്ല. അപ്പം നമ്മള് ഈ പണ്ട് പഠിച്ചിട്ടുണ്ട്, മുമ്പേ ഗമിക്കും ഗോവുതൻ, പിമ്പേ ഗമിക്കും ബഹുഗോക്കളല്ല. അപ്പം ആ ഒരു പശുവിന് റോങ് ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ കീർത്തനം നോക്കുന്നു, അങ്ങനെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? മലയാളം വലിയ പാഠമാണ് ഇവിടെ കേൾക്കാൻ അല്ലേ. ഈ ഭഗവത്ഗീത പറഞ്ഞു തരുന്നതിന് പകരം ഇതേപോലെ ഒരു എക്സാമ്പിള് നമുക്ക് പഠിക്കാൻ നേരത്ത് രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ ആണ് ഇത് പറഞ്ഞു തരുന്നത്. മുമ്പേ ഗമിക്കും ബഹുഗോക്കളുതൻ, മുമ്പേ ഗമിക്കും ഗോവുതൻ, പിൻപേ ഗമിക്കും ബഹുഗോക്കളെല്ലാം. അപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് മുമ്പേ നടക്കുന്ന പശു അത് നല്ലൊരു പശുവായിരിക്കണം. ആ പശുവിന് എല്ലാ ഡയറക്ഷനും അറിഞ്ഞിരിക്കണം, റൈറ്റ് ഡയറക്ഷൻ ആയിരിക്കണം പോകേണ്ടത്. ആ പശു പോകുന്നതിന്റെ പുറവെ ബാക്കി എല്ലാ പശുക്കളും വാലവാലെ പോകും. ഇപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയത്തില്ല, പണ്ട് ഞങ്ങൾ പഠിച്ചിരിക്കുന്ന കാലഘട്ടത്ത് അതായത് കർഷകർ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പം കാണുന്ന സോ കാൾഡ് കർഷകരല്ല ഡെയിലി കാണുന്നത് പോലെ അല്ല. അപ്പം അന്ന് കർഷകര് ഇന്ന് ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്ത് വൈകിട്ട് റോഡിൽ കൂടെ നടന്നായിരിക്കും വരുന്നത്. നടന്നു വരുന്ന സമയത്ത് ഇല്ലേ ജയപ്രകാശ് ബ്രൂ, കാളകളും പശുക്കളും ഒക്കെ ഇങ്ങനെ മേയിച്ചുകൊണ്ട് പോകുന്ന കാണാം. നല്ല രസമാണ്, കാണാൻ ഇങ്ങനെ നിരന്ന് നിരന്ന് പോകും. നല്ല രസമാണ് കാണാൻ, അങ്ങനെയും നിരന്നു പോകും. ഒരു ഡയറക്ഷനും ഇല്ല. ഏറ്റവും ഫ്രണ്ടിൽ ഒന്നോ രണ്ടോ പശു ഉണ്ടാവും, അല്ലെങ്കിൽ കാളയുണ്ടാവും. ഇതിന്റെ പുറകെ ബാക്കിയെല്ലാം ഒരെണ്ണം പോലും ഈ റോഡ് തെറ്റിച്ചോ ഒരു ഡയറക്ഷൻ തെറ്റിച്ചോ പോകില്ല. സുശ്യം പ്രഭു കണ്ടിട്ടില്ലേ? രാജീവ് പ്രഭു കണ്ടിട്ടുണ്ടോ? രാജീവ് പ്രഭു കണ്ടിട്ടുണ്ടോ? ഇനി നന്ദന ഒരു കാര്യം ചെയ്യണം, യൂട്യൂബിൽ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി വല്ല കിട്ടും നോക്കാം. അപ്പം അതൊരു സെറ്റ് എക്സാമ്പിൾ ആണ്. ആ എക്സാമ്പിൾ ഒരു ഭരണാധികാരിയാണെങ്കിലും ആ എക്സാമ്പിൾ നമ്മൾ ചെയ്തെങ്കിൽ, വീട്ടിലാണെങ്കിൽ ഒരു അച്ഛനാണെങ്കിലും ആ ഓക്കെ. കഴിഞ്ഞ ശ്ലോകം എത്ര പേര് പഠിച്ചു? ശ്രീയാപതിർ, യജ്ഞപതിർ എത്ര പേര് പഠിച്ചു? എത്ര പേര് വായിക്കുന്നു? എത്ര പേര് വായിക്കുന്നുണ്ട്? അതെല്ലാവരും വായിക്കണം. കാര്യം അതിന്റെ അർത്ഥം ഒന്നുകൂടെ പറയുമ്പോഴാണ് നമുക്ക് ആ വായനയുടെ സുഖം കിട്ടുന്നത്. നോക്കട്ടെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടോന്നുള്ളത്. പ്രഭു എത്രാമത്തെ ശ്ലോകം പറയുന്നത്? അതായത് രണ്ടാമത്തെ സ്കന്ധ ഭാഗവത്തിലെ ശ്ലോകമാണ്. രണ്ടാമത്തെ സ്കന്ധത്തില് നാലാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ ശ്ലോകം. ശ്രീയാപതിർ യജ്ഞപതിർ പ്രജാപതി ധിയാംപതിർ ലോകപതിർ ധരാപതി പതിർഗതി ചാന്തക വിഷ്ണു സാത്തതാം പ്രസീതതാം മേ ഭഗവൻ സതാം പതി. അപ്പം അവിടെ ഒരു ഭഗവാനെ സ്തുതിക്കുകയാണ്, അതുപോലെ തന്നെ ഭഗവാനോട് അപേക്ഷിക്കുകയാണ്. എല്ലാ ഭക്തന്മാരുടെയും ആരാധ്യ ദേവനും, യദുവംശത്തിലെ വിഷ്ണിയെയും അന്തകനെയും പോലെയുള്ള രാജാക്കന്മാരുടെ എല്ലാം കീർത്തിയും സംരക്ഷകനും, ഭാഗ്യദേവതമാരുടെ എല്ലാം പതിയും, സർവയജ്ഞങ്ങളുടെയും അനുശാസകനാകയാൽ അഖില ജീവസത്തുക്കളുടെയും അധിപനും, സമസ്ത ജ്ഞാനത്തിന്റെയും നിയന്താവും, ആത്മീയവും ഭൗതികവുമായ സർവലോകങ്ങളുടെയും നാഥനും, ഭൂമിയിലെ പരമാവതാരവും, എല്ലാറ്റിലും പരമവുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നിൽ കൃപയുള്ളവനായിരിക്കട്ടെ. അതുകൊണ്ടാണ് ഇതൊരു പ്രാർത്ഥനയാണ്. നമ്മളെപ്പോഴും ഈ പ്രാർത്ഥന നമുക്ക് എല്ലാത്തിൻ്റെയും അധിപതിയായ കൃഷ്ണ, സമസ്ത ലോകങ്ങളുടെയും അധിപതിയായ കൃഷ്ണ, അസുരന്മാരുടെ അന്ധകാരനായ കൃഷ്ണ, സമസ്ത ജ്ഞാനത്തിൻ്റെയും നിയന്താവായ കൃഷ്ണ, ആ ഭഗവാനെ ഭൂമിയിലെ പരമ അവതാരമായ കൃഷ്ണ, എല്ലാറ്റിലും പരമമായ ശ്രീ ഭഗവാൻ കൃഷ്ണ എന്നിൽ അങ്ങ് കൃപയുണ്ടാകണമേ, ഒരു റിക്വസ്റ്റ് ആണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ ദിവസത്തെയും പ്രാർത്ഥനയിൽ ഈ ശ്ലോകം കൃത്യമായി ഉണ്ടായിരിക്കണം. അപ്പം തീർച്ചയായിട്ടും അടുത്ത ആഴ്ച എല്ലാവരും ഇത് ബൈഹേർട്ട് ചെയ്യണം. ഓക്കെ, ഉറപ്പല്ലേ?
ഹരികൃഷ്ണ. അപ്പം ഭഗവാൻ ആരാണെന്ന് നമ്മള് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ, തത്മാശാസ്ത്രം പ്രമാണന്തി, ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അറിയണം. ഇപ്പൊ ശ്രീരാമചന്ദ്രൻ വനവാസക്കാലത്ത് ഇപ്പം ആരണ്യ കണ്ടകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ദണ്ഡകവനത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അത്രിമഹർഷിയുടെ ആശ്രമത്തിൽ പ്രവേശിക്കും. അത്രിമഹർഷിയുടെ ആശ്രമത്തിൽ പ്രവേശിക്കുമ്പം അത്രിമഹർഷിയുടെ ഭാര്യ അനസൂയ വന്നിട്ട് സീതാദേവിയെ പട്ട് വസ്ത്രങ്ങളാലും പിന്നെ പഴങ്ങളാലും, പല ശ്രേഷ്ഠമായ പഴങ്ങളാലും ഒക്കെ കൊടുത്ത് സീതാദേവിയെ സ്വീകരിക്കുന്നുണ്ട് ആശ്രമത്തിലേക്ക്. അപ്പൊ അവിടെ അത്രിമഹർഷി അവിടെ റിയലീസ് എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. അത്രിതന്നാശ്രമം പുക്കും മുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥൻ. ഇത് രാമായണത്തിന്റെ വരികളാകട്ടോ. അത്യാശ്രമത്തിലേക്കുള്ള ശ്രീരാമചന്ദ്രന്റെ പ്രവേശനത്തെ പറ്റി പറയുന്ന അത്രിമഹർഷി റിയലൈസ് ചെയ്യുന്നതാണ്. അത്രിതൻ ആശ്രമം പുക്കു മുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും രാമോ അഹമദ്യ ധനോസ്മി മഹാമുനേ ശ്രീമത് പദം തവ കാണായിക കാരണം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷകൻ എന്നതറിഞ്ഞു മുനീന്ദ്രനും. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷകൻ എന്നതറിഞ്ഞു മുനീന്ദ്രനും. ഇവിടെ നമ്മൾ ഭഗവാനെ റിയലൈസ് ചെയ്യണം. അത്രിമഹർഷിക്ക് റിയലൈസേഷൻ വന്നു കഴിഞ്ഞാൽ ഭഗവാനോടുള്ള ഒരു ഭക്തി കൊണ്ടാണ്. അപ്പം ശ്രീരാമേന്ദ്രനെ കാണുന്നില്ല, പക്ഷേ അത്രിമഹർഷി ഭഗവാനെ ധ്യാനിക്കുന്നു. ആ ധ്യാനം കൊണ്ട് അത്രിമഹർഷി ജ്ഞാനം കിട്ടുന്നു, സാക്ഷാൽ മഹാവിഷ്ണുവാണ് ശ്രീരാമചന്ദ്രൻ എന്നുള്ളത്. ആ ഒരു ജ്ഞാനത്തിൽ നമ്മൾ എത്തണം. അവിടെയാണ് പറയുന്നത് ആചരതി ശ്രേഷ്ഠ തത് ദേവേതരോ ജനഹ സയത് പ്രമാണം കുരുതേ ലോകാസ്ത അനുവർത്തതേ. ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്തു തന്നെ ചെയ്താലും സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കുന്നു. മാതൃകാപരങ്ങളായ പ്രവൃത്തികളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകമൊട്ടാകെ ആദരിക്കും. ഇതൊരു എക്സാമ്പിൾ ആണ്. കാര്യം നമ്മൾ വന്നിരിക്കുന്നത് ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് മറ്റ് ജീവജാലങ്ങൾ പഞ്ചമഹാഭൂതങ്ങൾ മാത്രം കൊണ്ട് സൃഷ്ടിക്കുമ്പോൾ നമ്മള് എട്ട് എലമെന്റ്സ് കൊണ്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുക. മനുഷ്യന് മാത്രമേ ഉള്ളൂ ബുദ്ധി, മനുഷ്യന് മാത്രമേ ഉള്ളൂ അഹങ്കാരം, മനുഷ്യന് മാത്രമേ ഉള്ളൂ മനസ്സ്. ഇപ്പൊ ഈ മൂന്ന് എലമെന്റ്സ് നമുക്ക് കൂടുതലാണ്. നമ്മൾ അവിടെ ആ മിഥ്യ അഹങ്കാരത്തെ നമ്മൾ താഴെ കൊണ്ടുവന്നിട്ട്, മിഥ്യാഹങ്കാരം ഇരിക്കുന്നത് ഒരു മനുഷ്യ ശരീരത്തിന്റെ മിഥ്യാഹങ്കാരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സുശീം പ്രഭു, മൈൻഡ് ഇന്റലിജൻസ് ഈഗോ ആണ്. ഈഗോ, അതെ അതെ. ആ മിഥ്യാഹങ്കാരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ? മനസ്സിലായിരിക്കണം. കുളു തരാം. നമ്മൾ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു, എന്തിനാണ് പ്രണാമം ചെയ്യുന്നത്? തലയിൽ, നമ്മുടെ നെറുകയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ് അഹങ്കാരം. ആ അഹങ്കാരത്തെ കൊണ്ടുവച്ചെന്ന് നെറുകി, അതുകൊണ്ടാണ് നമ്മൾ ഗർവെടുക്കുന്നത്. ഞാൻ എന്നുള്ളൊരു ഭാവം വരുന്നത്, ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഞാനാണ് ഏറ്റവും വലിയ ഭക്തൻ. അതുകൊണ്ടാണ് പാദങ്ങളിൽ നമുക്ക് നമസ്കരി നെറ്റി കുമ്പിടുന്നത്. ആ നെറ്റി കുമ്പിട്ടിട്ട് ഭഗവാന്റെ പാദ രേണുക്കൾ നെറ്റിയിലടിച്ചിട്ട് അഹങ്കാരത്തെ നമ്മൾ താഴെ കൊണ്ടുവരണം. എന്നാലേ അന്നേ ആ വ്യക്തി രക്ഷപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ ആ വ്യക്തി ജീവിതത്തിൽ രക്ഷപ്പെടത്തില്ല. ഇവിടെ അങ്ങനെ വരുമ്പം ഭക്തന്മാര് അഞ്ചു വിധത്തിൽ വരുന്നുണ്ട്. അടുത്ത ആഴ്ച പറയാം. ശാന്തഭക്തൻ, ദാസ്യഭക്തൻ, സഖ്യഭക്തൻ, മാധുര്യഭക്തൻ, വാത്സല്യഭക്തൻ, അതിനെ കുറിച്ച് അടുത്ത ആഴ്ച നമ്മൾ പറയും. അപ്പൊ ഇവിടെ ഭാഗവതത്തില് ഭരണാധികാരികള് എങ്ങനെ ആകണം എന്നുള്ള ഒരു ശ്രേഷ്ഠമായ ഒരു ഭാഗം വരുന്നുണ്ട്. പ്രഭുപാദര് പറയുന്നുണ്ട്, ജസ്റ്റ് ഒരു റെഫറൻസിന് എഴുതി വെച്ചാൽ മതി. ദ്വിതീയ സ്കന്ധത്തില്, രണ്ടാമത്തെ സ്കന്ധത്തില് ഏഴാമത്തെ അധ്യായം 38-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, 2.7.38. 2.7.38. ഇപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു
എന്താ പറയുന്നത്, ഒരു ടോസ്റ്റ് മാസ്റ്റർ പോലെയാണ്. അതായത് നമ്മൾ എവിടെങ്കിലും സംസാരിക്കുമ്പോൾ ഇതേപോലെ വിത്ത് റെഫറൻസോടുകൂടി സംതിങ് നമ്മൾ പറയണമെങ്കിൽ ഒരു ആധികാരികത നമുക്ക് എടുക്കുന്നത് ഭഗവാന്റെ കാര്യങ്ങൾ കൊണ്ട് തന്നെ റെഫർ ചെയ്തിട്ട് നമുക്ക് ആധികാരികമായിട്ട് പറയണം. അപ്പൊ 2.7.38 ഇവിടെ പറയുന്നത് ഭഗവാന്റെ നിർദ്ദിഷ്ട അവതാരങ്ങളെ കുറിച്ച് പറയുന്നതാണ്. ആ അവതാരത്തിൽ പറയുന്നതാണ് ഇർഹ്യാലയേഷ്വവി സത്വാം നഹരേ കഥാസ്യു പാഷണ്ഡിനോ ദ്വിജജ്ജന വൃഷള നൃദേവാഹ സ്വാഹ സ്വഥ വഷടതി സ്മ ഗിരോ ന യത്ര ശാസ്ത ഭവിഷ്യതി കലീർ ഭഗവൻ യുഗാന്തി. വിവർത്തനം പറയാം, വിവർത്തനം ഞാൻ വായിക്കാം. അനന്തരം കലിയുഗ അന്ത്യത്തിൽ ബഹുമാന്യരായ മഹാനുഭാവന്മാരും ഋഷികളും എന്ന് വിശേഷിപ്പിക്കുന്നവരുടെ വസതിയിൽ പോലും ഈശ്വര സംബന്ധമായ പ്രകരണങ്ങൾ അഥവാ ഭഗവത് വിഷയങ്ങൾ കാണപ്പെടാത്തപ്പോൾ ഭരണാധികാരം നീചകുലജാതരായ ശൂദ്രന്മാർ അല്ലെങ്കിൽ അവരെക്കാൾ താഴ്ന്നവരായി തിരഞ്ഞെടുക്കപ്പെടുന്ന മന്ത്രിമാരുടെ കൈകളിലാകുമ്പോൾ വാക്കുകളിൽ പോലും യജ്ഞസംബന്ധിയായ സാങ്കേതിക രീതിയെക്കുറിച്ച് യാതൊന്നും തന്നെ അറിയാത്ത ആ കാലത്ത് ഭഗവൻ പരമശാസകനായി അവതരിക്കും. കലിയുഗ അവതാരണത്തെ പറ്റി ശ്രീമദ് മഹാഭാഗവതത്തില് വ്യാസമഹർഷി കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുന്നതാണ്. ഇവിടെ എന്റെ രൂപാദന്റെ ഭാവാർത്ഥം കൂടെ നമ്മൾ വായിക്കാം, ഞാൻ വായിക്കാം ജസ്റ്റ്. കലിയുഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ യുഗത്തിന്റെ അന്ത്യഘട്ടത്തിൽ ഭൗതിക ലോകത്തിലെ ഏറ്റവും പാപിഷ്ടമായ അഥവാ കഷ്ടതമമായ അവസ്ഥയുടെ ലക്ഷണങ്ങൾ ഇതിൽ പ്രസ്താവിച്ചിരിക്കുന്നു. അത്തരം അവസ്ഥകളുടെ സാരാംശം നാസ്തികത്വമാകുന്നു എന്ന് പറഞ്ഞാൽ ഈശ്വര ഇല്ലായ്മയാകുന്നു. നാസ്തികം എന്ന് പറഞ്ഞാൽ ഈശ്വര ഇല്ലായ്മ, നിരീശ്വരവാദികൾ. ദ്വിജന്മാരെന്ന് വിളിക്കപ്പെടുന്ന ഋഷികളും സാമൂഹ്യ വിന്യാസത്തിലെ ഉന്നത കുലജാതർ പോലും നാസ്തികരായി തീരും. ഏത് ദ്വിജന്മം, അതായത് രണ്ടാമത്തെ ജന്മം എടുത്തവർ, അതായത് ഉപനയനം കഴിഞ്ഞവര് അല്ലെങ്കിൽ ഗുരുദീക്ഷ എടുത്തവര് അഥവാ ബ്രാഹ്മണരും ഈശ്വര ചിന്ത ഇല്ലായ്മയൊക്കെ ഈശ്വര നിരീശ്വരവാദത്തോടെ അല്ലെങ്കിൽ ഈശ്വര ചിന്ത ഇല്ലാതെ പ്രവർത്തിക്കും. അങ്ങനെ പ്രയോഗത്തിൽ ഏവരാലും ഭഗവത് നാമം പോലും വിസ്മരിക്കപ്പെടാം. വസ്തുതകൾ അങ്ങനെയാണെന്നിരിക്കെ ഭഗവത് കർമ്മങ്ങളെ കുറിച്ച് എന്തു പറയാനാണ്? സാമൂഹിക സ്ഥിതികളുടെ ദൈവായത്തങ്ങളെ നിർദ്ദേശിക്കുന്ന ബ്രാഹ്മണർ, വിവേകികളായ ജനവർഗം, സമൂഹത്തിന്റെ ക്രമസമാധാനങ്ങളുടെ അനുശാസകരായ ഭരണാധികാരവർഗം ക്ഷത്രിയര്, സമൂഹത്തിന്റെ സാമ്പത്തിക പുരോഗതിയെ നയിക്കുന്ന വൈശ്യർ അഥവാ വ്യവസായ വർഗം എന്നീ സമൂഹത്തിലെ ഉന്നത കുലങ്ങളിലുള്ളവർ, ഈ മൂന്ന് വിഭാഗവും സമൂഹത്തിലെ ഉന്നത കുലത്തിലെ വിഭാഗങ്ങൾ എന്നാണ് പറയുന്നത്, വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഉന്നത കുലങ്ങളിലുള്ളവർ ഭഗവാന്റെ നാമ രൂപ ഗുണ ലീലകളെ കുറിച്ചും അദ്ദേഹത്തിന്റെ പരിച്ഛേദങ്ങളെയും പരിവാരങ്ങളെയും വ്യക്തിത്വങ്ങളെ കുറിച്ചും ഒക്കെ യഥാർത്ഥമായും അറിഞ്ഞുകൊണ്ട് പരമദിവ്യോത്തമ പുരുഷന്റെ ജ്ഞാനത്തിൽ യഥാവണ്ണം വിശാരദരായിരിക്കണം. ഋഷികളും സാമൂഹിക വർണ്ണങ്ങളും നിശ്ചയിക്കപ്പെട്ടത് ഈശ്വരജ്ഞാനത്തിൽ അഥവാ ഭഗവശാസ്ത്രത്തിൽ അവർക്കുള്ള അറിവിന്റെ അഥവാ തത്വജ്ഞാനത്തിന്റെ അനുപാതത്താലാണ്, അല്ലാതെ ഏതെങ്കിലും വിധത്തിലുള്ള ജന്മ അവകാശത്തിലോ അല്ലെങ്കിൽ ശരീരയോഗ്യതകളാലോ സ്ഥാനമാനങ്ങളാലോ അല്ല. ഭക്യുത സേവനത്തിന്റെ പ്രായോഗിക ജ്ഞാനമോ ഭഗവശാസ്ത്രത്തെ കുറിച്ചുള്ള അഥവാ ഈശ്വര ശാസ്ത്രത്തെ സംബന്ധിക്കുന്ന യാതൊരുവിധ അറിവും കൂടാതെയുള്ള അത്തരം സ്ഥാനമാനങ്ങൾ എല്ലാ തരം മൃതശരീരങ്ങളുടെയും അലങ്കാരങ്ങളായി കരുതപ്പെടുന്നു. അതായത് ഭഗവത് ജ്ഞാനം ഇല്ലാത്തവർ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. പണ്ടൊരു ചൊല്ലുണ്ട്, ഈ ചൊല്ലുകളൊക്കെ കുട്ടികൾ എഴുതി വെച്ചു, പണ്ട് പറയുന്നതാണ് ചത്തതിനൊക്കുമേ ജീവിച്ചു. അതായത് ജീവനോടെയാണെങ്കിലും മൃതത്തിന് തുല്യമാണ്, ഡെഡ് ബോഡിക്ക് തുല്യമാണ്. സമൂഹത്തിൽ അലങ്കരിക്കപ്പെട്ട ഈ മൃതശരീരങ്ങളുടെ ആധിക്യം ഉണ്ടാകുമ്പോൾ മനുഷ്യരുടെ പുരോഗമന മനോന്മുഖവും സമാധാനപൂർണമായ ജീവിതത്തിൽ അനവധി വിധി വിരോധങ്ങൾ ഉണ്ടാകുന്നു. സാമൂഹിക വർണ്ണവിന്യാസത്തിലെ ഉന്നത വിഭാഗങ്ങളിലെ സംസ്കാരം അഥവാ പരിശീലനത്തിന്റെ പോരായ്മ മൂലം ദ്വിജജനങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതിന് ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല. അപ്പൊ നമ്മുടെ ജന്മത്തിൽ തീർച്ചയായിട്ടും നമുക്ക് രണ്ടാമതൊരു ജന്മം ഉണ്ടാകണം. അവിടെയാണ്, അതായത് രണ്ടാമത് ജന്മം, ആത്മീയ ജന്മം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകണം. ഇല്ലെന്നുണ്ടെങ്കിൽ പട്ടിയും പൂച്ചയും പോലെയാണ് പിന്നെ നമ്മുടെ ജീവിതം. ദ്വിജനായിരിക്കുക എന്നതിന്റെ പ്രാധാന്യം ഈ മഹത്തായ ഗ്രന്ഥത്തിൽ നിരവധി ഇടങ്ങളിൽ വിശദമാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല മാതാപിതാക്കളുടെ ലൈംഗിക ബന്ധത്തിലൂടെ പ്രയോഗത്തിൽ വരുത്തപ്പെട്ട ആ പിറപ്പിനെ മൃഗജന്മം എന്ന് വിളിക്കപ്പെടുന്നുവെന്ന് ഒരുവനെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചിരിക്കുന്നു. എന്നാൽ അത്തരത്തിലുള്ള മൃഗജന്മവും ആത്മീയ ജീവിതത്തെ സംബന്ധിക്കുന്ന ശാസ്ത്രീയ സാംസ്കാരിക ശൂന്യമായ
പൂജിക്കുക, ഉറങ്ങുക, സംഭ്രമിക്കുക, സംയോഗിക്കുക എന്നീ മൃഗതത്വങ്ങളിൽ മുന്നേറുന്ന ജീവിതത്തെ ശൂദ്ര ജീവിതം അഥവാ കൂടുതൽ സ്പഷ്ടമായി നീചകുലജാതരായവരുടെ അപരിഷ്കൃത ജീവിതം എന്ന് വിശേഷിപ്പിക്കുന്നു. കലിയുഗത്തിൽ സമൂഹത്തിന്റെ ഭരണാധികാരം അപരിഷ്കൃതരായ നാസ്തിക്യ ശൂദ്രവർഗങ്ങൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുമെന്നും അപ്രകാരം ഭരണാധികാരികൾ നിശ്ചയമായും വൃക്ഷലർ അഥവാ സമൂഹത്തിലെ അപരിഷ്കൃതരായ ശൂദ്രരായിരിക്കും എന്നും പ്രസ്താവിച്ചിരിക്കുന്നു. അപരിഷ്കൃതരായ ശൂദ്രന്മാർ നിറഞ്ഞ മനുഷ്യ സമൂഹത്തിൽ ആർക്കും ഏതെങ്കിലും വിധത്തിലുള്ള ശാന്തിയും സമൃദ്ധിയും പ്രത്യക്ഷിക്കാൻ സാധ്യമല്ല. അത്തരം അപരിഷ്കൃതമായ സാമൂഹ്യ മൃഗങ്ങളുടെ ലക്ഷണങ്ങൾ മുമ്പ് തന്നെ പ്രചാരത്തിലുള്ളതാകുന്നു. ഇതിന്റെ ഗണനീയത മനസ്സിലാക്കേണ്ടതും ഈശ്വര അവബോധമെന്ന ശാസ്ത്രത്തിൽ പരിശീലനം സിദ്ധിച്ച ദ്വിജനെ ദ്വിജനതത്വങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് സാമൂഹ്യ വ്യവസ്ഥിതിയെ ഉദ്ധരിക്കാൻ യത്നിക്കേണ്ടതും മാനവ നേതാക്കളുടെ കർത്തവ്യമാകുന്നു. ശ്രീമദ് മഹാഭാഗവത സംസ്കാരത്തെ ലോകമെമ്പാടും വ്യാപിപ്പിച്ചുകൊണ്ട് ഇത് സാധ്യമാണ്. മാനവ സമുദായത്തിന്റെ അധപ്പതിച്ച അവസ്ഥയിൽ ഭഗവാൻ കൽക്കിയായി അവതാരമെടുക്കുകയും എല്ലാ പൈശാചിക സത്വങ്ങളെയും ഒട്ടും ദയയില്ലാതെ കൊന്നൊടുക്കുകയും ചെയ്യും. ഹരികൃഷ്ണ, ഇത് തന്നെയാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലും നടന്ന് 64 കോടി ജനങ്ങൾ മരിച്ചു. ദുര്യോധനന്റെ ഭരണം തത്വത്തിൽ നല്ലതായിരുന്നു, പക്ഷെ ഈശ്വരാധിഷ്ഠിതമല്ലായിരുന്നു, ധർമ്മത്തിന് യോജിക്കുന്നതല്ലായിരുന്നു. അതേസമയം ജനങ്ങളെ അദ്ദേഹം കാര്യമായിട്ട് എടുത്തിരുന്നു, പക്ഷെ ധർമ്മ അനുസാര പ്രകാരമല്ലായിരുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ തീരുമാനിച്ചത് ഈ ഭരണം വേണ്ടാന്നുള്ളത്. 64 കോടി ജനങ്ങളാണ് മഹാഭാരത യുദ്ധത്തിൽ മരിച്ചത്. അനേകായിരം ജനങ്ങള് മിസ്സിംഗ് കാണാതാവുകയും ചെയ്തിരുന്നു. എപ്പോൾ ഈ ധർമ്മത്തിന് ചുതി സംഭവിക്കുന്നുവോ അപ്പോൾ ഭഗവാൻ അവതരിക്കും. അത് ഏത് രൂപത്തിലാണ് എന്ന് നമുക്ക് പ്രത്യേകം എടുത്തു പറയാൻ പറ്റത്തില്ല. കലിയുഗത്തിലെ പ്രധാനപ്പെട്ട രൂപം കൽക്കി അവതാരത്തിൽ വരുന്നു. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മുടെ ജീവിതം നമുക്ക് മാത്രമല്ല സമൂഹത്തിനും എക്സാമ്പിൾ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ശ്ലോകം ധേയാമ്പതി ശ്രീയാപതിർ യജ്ഞപതിർ വളരെ എളുപ്പമാണ് പഠിക്കാൻ. അങ്ങനെയുള്ള ഭഗവാനെ എന്നിൽ അങ്ങ് കൃപയുള്ള ഉണ്ടാകണമേ. നമ്മൾ എല്ലാം വന്നത് ഇപ്പം പിന്നെ ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ട്, ഞാൻ പറഞ്ഞു ഹാലി ഹാദ്സേ ആയെങ്കിൽ ഹാലി ഹാദ്സേ ജായെങ്കിൽ സുരേഷ് ബാബു പറഞ്ഞു അല്ലേ, ഒന്നും ഇല്ലാതാണ് വരുന്നത്, ഒന്നും ഇല്ലാതാണ് മുന്നോട്ട് പോകുന്നത്. ആ സ്റ്റേറ്റ്മെന്റേ തെറ്റാണ്. നമ്മൾ ഒന്നും ഇല്ലാതല്ല വരുന്നത്. ഇപ്പം ഫൈനാൻസ് ഫീൽഡിൽ അക്കൗണ്ട്സ് ഫീൽഡിലുള്ളവർക്ക് അറിയാൻ പറ്റും, ഒരു ഫൈനാൻഷ്യൽ ഇയർ ബാലൻസ് ഷീറ്റ് വെക്കുമ്പം അടുത്ത ഫൈനാൻഷ്യൽ തുടങ്ങുമ്പം ഒരു രണ്ട് തത്വങ്ങൾ അതിനകത്ത് രണ്ട് സ്റ്റേറ്റ് വേർഡ് ഉണ്ട് അതിനകത്ത്, കാരി ഫോർവേഡ് ആൻഡ് ബ്രോഡ് ഫോർവേഡ് ഇല്ലേ ജയപ്രകാശ് ബാബു, ശരിയല്ലേ? കാരി ഫോർവേഡ് ആൻഡ് ബ്രോഡ് ഫോർവേഡ്, ഈ രണ്ട് വാക്കുകൾ അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പം സീറോയിൽ നിന്നല്ല തുടങ്ങുന്നത്. അതുപോലെ നമ്മുടെ ജന്മവും മുൻപുള്ള എന്തിൻ്റെയോ ബാക്കിയായിട്ട് ഇപ്പൊ ഒരു രൂപം ധരിച്ചിരിക്കുന്നു. വലിയ ഒരു ഭാണ്ഡക്കെട്ടുമായിട്ടാണ്, കാരി ഫോർവേഡ് ആയിട്ടാണ് വരുന്നത്, വലിയൊരു ഭാണ്ഡക്കെട്ടായിട്ടാണ് വരുന്നത്. ഈ ഭാണ്ഡക്കെട്ട് കർമ്മഫലം സഞ്ചിത നിധി എന്ന് പറയും. ഇതിനെ നമ്മൾ നയപരമായിട്ട് അല്ലെങ്കിൽ വിദഗ്ധപൂർവം എങ്ങനെ ഒഴിവാക്കാം, ഈ വേസ്റ്റിനെ എങ്ങനെ കൊണ്ട് കളയാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെയാണ് ഭക്തിയുത സേവനത്തിന്റെ അർദ്ധ തലത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഹരേ കൃഷ്ണ, വാദപ്രതിവാദങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. നന്ദന, എന്താണ് പറയാൻ പോകുന്നത്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാനെന്തൊരു സ്റ്റോറിയാണ് പറയാൻ പോണേ. അതിന്റെ മുന്നൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട്, നമ്മള് മുഴുവനായും ഭഗവാനിൽ സമർപ്പിക്കുകയും ഭഗവാനോടുള്ള ഭക്തി ആത്മാർത്ഥതോ ആണെങ്കിൽ നമ്മുടെ കൂടെ ഭഗവാൻ ഏത് സമയത്തും എല്ലാ ഘട്ടത്തിലും ഉണ്ടാകും. അത് ഏത് ആപത്ഘട്ടത്തിലായാലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. സോ അത് പ്രൂവ് ചെയ്യുന്ന സാക്ഷി ഗോപാലിന്റെ ഒരു കഥയാണ് ഞാൻ പറയാൻ പോണേ.
ഒറീസയില് ഖട്ടക് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് സാക്ഷി ഗോപാൽ ടെമ്പിൾ സിറ്റുവേറ്റഡ് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ അടുത്ത് ആ അമ്പലത്തിന്റെ അടുത്ത് വിദ്യാനഗർ എന്ന് പറഞ്ഞൊരു ചെറിയൊരു വില്ലേജ് ഉണ്ട്. അപ്പൊ ആ വില്ലേജില് ചെറിയൊരു പാവപ്പെട്ട ആളാണ്, പക്ഷെ ഇസ് വെരി വെൽ എഡ്യൂക്കേറ്റഡ്, സാധുവായ ഒരാളുണ്ടായിരുന്നു, ചെറുപ്പക്കാരനാണ്. ആൻഡ് ഹിസ് നെയിം ഇസ് ഗോപാൽ ദാസ് ജി. അപ്പം അദ്ദേഹം ഭഗവാനെ സേവിക്കുകയും പിന്നെ കൃഷ്ണഭക്തന്മാർക്ക് വേണ്ടി ഹെൽപ്പൊക്കെ ചെയ്തായിരുന്നു. അദ്ദേഹത്തിന് അതായിരുന്നു കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്നത്, ഡിവോഷണൽ സർവീസസിലൊക്കെ ആയിരുന്നു താല്പര്യം ഉണ്ടായ ആള്. പിന്നെ ആധ്യാത്മിക കാര്യങ്ങളിലും വളരെ ഇഷ്ടമുള്ള ആളായിരുന്നു. അപ്പം ആ വിദ്യാനഗറിൽ തന്നെ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു പേഴ്സണും ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം ഇച്ചിരി വയസ്സായ ഒരാളാണ്. ഗോവിന്ദ് ദാസ് ജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് ഒരു ഡോട്ടർ ഉണ്ടായിരുന്നു, മോളും ഉണ്ടായിരുന്നു. ഈ മോൾക്കാണെങ്കില് ഈ ഗോപാൽദാസ് ജീനെ ചെറിയൊരു ഇഷ്ടം, ഗോപാൽദാസ് ജീനോട് ചെറിയ ഇഷ്ടം ഉണ്ടായിരുന്നു. ഈവൻ ഗോപാൽദാസ് ജിക്കും തിരിച്ചും ചെറിയൊരു ഇഷ്ടമായിരുന്നു. പക്ഷെ അദ്ദേഹം അധികം അത് കാര്യമായിട്ടൊന്നും എടുത്തിരുന്നില്ല, ജസ്റ്റ് ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് അറിയായിരുന്നു ഞാനൊരു ചെറിയ ഫാമിലിയിൽ നിന്നാണ് വരുന്നത്, പക്ഷെ തിരിച്ചങ്ങനെയല്ല, അവളൊരു വലിയ ആളെ മോളാണ്, അവള് വലിയ കൊട്ടാരത്തിലാണ് വളരുന്നത്, എന്നെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണത്, ഞാൻ ചിന്തിക്കുന്നതേ അത് തെറ്റാണ്, അതുകൊണ്ട് ഞാൻ ഭഗവാനിൽ തന്നെ മുഴുകി നിൽക്കാനാണ് എന്റെ ആഗ്രഹം എന്ന രീതിയിലാണ് അദ്ദേഹം പോകുന്നത്. അപ്പം അങ്ങനെ ഇരിക്കെ പക്ഷെ ഈ ഗോവിന്ദാസ് ജിക്കും വളരെയധികം ഭക്തിമാർഗത്തിലേക്കൂടെ നിൽക്കുന്ന ആൾ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ഈ വിദ്യാനഗർ എന്ന് പറഞ്ഞ ആ വില്ലേജും എല്ലാരും കുറച്ചു പേരൊക്കെ കൂടിയിട്ട് ഒരു തീർത്ഥാടനത്തിന് പോകാൻ അവരെല്ലാരും പ്ലാൻ ചെയ്യും. അപ്പം ടു ഗായ, കാശി, മധുര, അങ്ങനെ വൃന്ദാവൻ, അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോകാൻ അവര് പ്ലാൻ ചെയ്യും. അപ്പൊ ഇവർ രണ്ടുപേരും പോവും, ഗോപാൽദാസ് ജിയും പോവും, ഗോവിന്ദാസ് ജിയും പോവും. ഗോപാൽദാസ് ജിന്റെ മെയിൻ മോട്ടീവ് എന്ന് വെച്ചാല് ഭഗവാനെ കാണുന്നതിലുപരി കൃഷ്ണഭക്തന്മാരുടെ കൂടെ അവരെ ഹെൽപ്പ് ചെയ്ത് ത്രൂ ഔട്ട് ദ ജേർണി പോവാലോ എന്നും ഒരു മെയിൻ എയിം ഉണ്ടായിരുന്നു. അപ്പം പക്ഷെ ഗോവിന്ദാസ് ജിയുടെ എയിം എന്ന് വെച്ചാല് താൻ വയസ്സാവുകയല്ലേ, എങ്ങനെ അപ്പം ഭഗവാനിൽ തന്നെ മുഴുകി നിൽക്കാലോ എന്നൊരു എയിമും കൂടിയിട്ടാണ് ഗോവിന്ദാസ് ജി പോണത്. അപ്പം ഈ ഗോവിന്ദാസ് ജി അങ്ങനെ ത്രൂ ഔട്ട് ദ ജേർണി പോകുന്ന സമയത്ത് ഈ ഗോവിന്ദാസ് ജി വയസ്സായതുകൊണ്ട് തന്നെ അധികം നടക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഈ ഗോപാൽദാസ് ജിയാണ് മൊത്തം ഹെൽപ്പ് ചെയ്തുകൊണ്ടുണ്ടായത്, അദ്ദേഹത്തിന് നടക്കാനും മെഡിസിൻ കൊടുക്കാനും ഒക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ വിചാരം കൃഷ്ണ ഡിവോട്ടീസിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഭഗവാനെ സേവിക്കുന്നതിന് ഈക്വൽ ആണല്ലോ എന്ന രീതിയിലാണ് അദ്ദേഹം ചെയ്തതും. അപ്പം ഇത് ഇദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യുന്ന പോലെ മറ്റുള്ള വയസ്സായ ആൾക്കാരെ ഇദ്ദേഹം ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, എസ്പെഷ്യലി ഗോവിന്ദാസ് ഇദ്ദേഹത്തിനെ ശ്രദ്ധിക്കായിരുന്നു. ഇത്രയും ചെറുപ്പക്കാരൻ ഒരാള് ഭഗവാനെ തന്നെ സേവിക്കുകയും പിന്നെ ഇത്രയും വയസ്സായ ആൾക്കാരുടെ കൂടെ അവരെ ഹെൽപ്പ് ചെയ്ത് നടക്കുകയും ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവര് ലാസ്റ്റ് വൃന്ദാവനത്തിലെത്തും. വൃന്ദാവനത്തില് ഗോപാൽജി ടെമ്പിളിൽ അവരെത്തും. അപ്പൊ അന്ന് രാത്രി അവിടെയാണ് എല്ലാരും നിൽക്കുന്നത്. അപ്പൊ എല്ലാരും ഭഗവാന്റെ രൂപത്തെ നോക്കി പ്രാർത്ഥിക്കുകയായിരുന്നു, ക്ഷേത്രത്തിൽ പോയി അവിടെ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പം ശ്രീ ഗോവിന്ദാസ് ജിക്കും അതിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്, ഇത്രയും ദൂരം യാത്ര ചെയ്തു, വയസ്സാകുകയും ചെയ്തു. അപ്പം ആ രണ്ട് കാരണത്താലും അദ്ദേഹം വളരെയധികം ടയേർഡായിരുന്നു, കാലൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ അത് ഈ ഗോപാൽദാസ് ജി കണ്ട് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയി, മറ്റേ കാല് തടി കൊടുക്കുകയും മെഡിസിൻ കൊടുത്തത് മുറിവൊക്കെ കെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പം അങ്ങനെ ഈ ഇങ്ങനെ ഇതൊക്കെ കണ്ടോടനെ ഗോവിന്ദാസ് ജി ഗോപാൽദാസ് ജിനോട് പറയും, ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് നിഷേധിക്കരുത്, അത് എന്തായാലും എനിക്ക് വേണ്ടി അത് ചെയ്തു തരണം എന്ന് പറയും. അപ്പം എന്തായാലും ഞാൻ അത് ചെയ്തു തരാന്ന് വാക്ക് കൊടുക്കുകയും ചെയ്യും തിരിച്ച്. അപ്പം പറയും, എന്റെ മോളെ എനിക്ക് വിവാഹം കഴിച്ചു തരണമെന്നുണ്ട്, എന്തായാലും കഴിക്കണം എന്ന് പറയും. അപ്പൊ ഈ ഗോപാൽദാസ് ജി പറയും, അത് വേണ്ട, ഞാനിപ്പോ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടല്ലേ എന്നോട് അങ്ങനെ പറയുന്നേ, ഞാൻ എന്റെ പാരന്റിന് എന്റെ അച്ഛനായി കരുതിയാണ്, ഇപ്പൊ എന്റെ അച്ഛനാണെങ്കിൽ ഞാൻ ഇതന്നെ ചെയ്യും, എന്റെ അച്ഛനായി കരുതിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്നത്, അതൊന്നും വേണ്ട, പിന്നെ അതൊന്നും ആർക്കും ഇഷ്ടാവുകയും ചെയ്യില്ല, നാട്ടിലുള്ളവർക്കും വീട്ടിലാർക്കും ആർക്കും ഇഷ്ടാവുകയും ചെയ്യില്ല എന്ന് പറയും. പക്ഷെ അതല്ല, ഞാന് കഴിപ്പിച്ചു തരികയാണ്, എന്റെ ഇഷ്ടമാണ് എല്ലാവർക്കും വലുതാണ്, അതേ നടക്കുകയും ചെയ്യുള്ളൂ എന്ന് പറയും. അപ്പൊ അതല്ല, ഞാൻ ഇത്രയും ചെറിയൊരു പാവപ്പെട്ട കുടുംബത്തിനാണ് വരുന്നത്, പക്ഷെ നിങ്ങളായാൽ അങ്ങനെയല്ലല്ലോ, ഒരു വലിയ കുടുംബത്തിൽ നിന്ന് വരുന്ന ആൾക്കാരോട് ഞങ്ങൾ എങ്ങനെയാണ് കല്യാണമൊക്കെ കഴിക്കാന്ന് പറയും.
അപ്പം ഗോവിന്ദാസ് ജിയും അല്ല എന്റെ വേർഡ്സ് ആണ് ലാസ്റ്റ് വേർഡ്, അതെന്തായാലും കേട്ടേ പറ്റും എന്ന് പറയും. അപ്പം ഒരു ഓക്കെ എന്ന രീതിയിൽ ഗോപാൽദാസ് ജി റിപ്ലൈയും ചെയ്യും. പക്ഷെ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല, ഇവന്തോ ഇഷ്ടമുണ്ടെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഗോപാൽദാസ് ജി പറയും, മറ്റേ ഈ ഗോവിന്ദാസ് ജി വാക്ക് കൊടുക്കും, ഞാൻ ഭഗവാന്റെ മുന്നിൽ നിർത്തിയിട്ടാണ് വാക്ക് തരുന്നത്, എന്നെ മറ്റേ ഞാൻ ഈ കല്യാണം നടത്തും, നീ സമ്മതിക്കുകയും വേണം, ആര് നൂന്ന് പറഞ്ഞാലും ഞാൻ നടത്തിയിരിക്കും എന്ന് പറയും. അപ്പം പിന്നെ ഗോപാൽദാസ് ജി പറയും തിരിച്ച്, ഭഗവാന്റെ മുന്നിൽ നിന്നിട്ട് ആ വാക്ക് പറയുന്നത്, നാട്ടിലെത്തിയിട്ട് ആരെങ്കിലും വാക്ക് മാറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പോവരുത്, കാരണം അത് എന്നോടുള്ള വാക്ക് തെറ്റിക്കുന്നോണ്ടല്ല, കാരണം ഭഗവാന് ഇത്രയും വലിയൊരാളുടെ മേൽ നിർത്തി വാക്ക് പറയുന്നോണ്ടാണെന്ന് പറയാം, അല്ല ഞാൻ പറയുന്നതാണെന്ന് പറയും. എന്നിട്ട് പറയും, എന്റെ നാട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാല് എന്റെ വീട്ടിലോട്ട് വരണം, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാന്നും പറയും. എന്ന് പറഞ്ഞാൽ അവര് എന്താണ് രണ്ടു വഴിക്ക് പോറും. അപ്പം പക്ഷെ അദ്ദേഹം പോയി, ഗോവിന്ദാസ് ജി പോയി കണ്ട് ഗോപാൽദാസ് ജി കൃഷ്ണന്റെ രൂപം നോക്കി പറയും, എന്റെ മനസ്സിൽ ഇത്രയും ചെറിയ ആഗ്രഹം ഉണ്ടായിട്ടും അങ്ങ് അത് കണ്ടല്ലോ എന്ന രീതിയിൽ ഭയങ്കര കണ്ണീരൊക്കെ വന്നിട്ട് അദ്ദേഹം പറയും. അങ്ങനെ ഗോപാൽദാസ് ജി ഗോവിന്ദാസ് ജി ഒരിക്കൽ വീട്ടിലെത്തി, അങ്ങ് കുറെ അതിനുശേഷം യാത്രകളൊക്കെ കഴിഞ്ഞ് സ്വന്തം വീട്ടിലെത്തി പൂജാമുറിയിൽ പൂജ ചെയ്യായിരുന്നു. അപ്പൊ പെട്ടെന്ന് പൂജ ചെയ്യുന്നതിന്റെ ഇടക്ക് ഗോവിന്ദാസ് ജിക്ക് ഗോപാൽദാസ് ജിക്ക് കൊടുത്ത മറ്റേ ഓർമ്മ വരും, പ്രോമിസ് ഓർമ്മ വരും, ഞാനിങ്ങനെ വിവാഹത്തെ. അപ്പം നല്ലൊരു സമയം നോക്കി എല്ലാരോടും പറയാ, അവരത് ഭാര്യയും മക്കളോടൊക്കെ പറയാന്ന് വിചാരിക്കും. അങ്ങനെ എല്ലാരെയും ആൺമക്കളെയും ഭാര്യയും ഡോക്ടറിനെയും വിളിച്ചിട്ട് എല്ലാരോടും ഇങ്ങനത്തെ ഒരു ഇത് പറയാൻ നോക്കും. പക്ഷെ ഈ എല്ലാരോടും ഓക്കെ ആയിരിക്കും, പക്ഷെ ഈ ആൺമക്കൾക്ക് അത് ഓക്കെ ആയിരിക്കും, കാരണം അവർക്ക് പണത്തിന്റെ അഹങ്കാരം ഒക്കെ, പിന്നെ അവര് ഈശ്വര നിഷേധികളായിരുന്നു, അവർക്ക് ഭക്തിയിലും അല്ലെങ്കിൽ ഭഗവാൻ ഉണ്ടെന്നോ അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നില്ല, അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇതിലൊക്കെ. അപ്പൊ അവര് പറയും ഇത്രയും, അപ്പൊ ഇയാളൊരു ദരിദ്രനാണെന്നും പറഞ്ഞ പിന്നെ ഇയാൾക്ക് ഒട്ടും ഒട്ടും ഇഷ്ടമായില്ല, മക്കൾക്ക് ഒട്ടും ഇഷ്ടമായില്ല, ഇതും പോരാനായിട്ട് അച്ഛൻ ഞങ്ങൾക്ക് പോകുന്നതേ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ അവർക്ക് അവരെ പറയുന്നുണ്ടായിരുന്നു, മറ്റച്ഛൻ ഇതിൻ്റെ അകത്ത് പോകണ്ട, ഇത് വെറുതെ കാശ് ചെലവാണ്, ഇവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, പിന്നെ വയസ്സായ ഒരാളല്ലേ എന്ന് കരുതി മാത്രം ആഗ്രഹം സ്വീകരിച്ചു കൊടുത്തതാണ്. അപ്പം അദ്ദേഹത്തിന് വളരെയധികം സങ്കടമുണ്ട്, താൻ ഇത്ര വലിയൊരു ഭക്തനായിട്ടും മകൻ എന്ത്, മക്കൾ രണ്ടുപേരും ആൺമക്കൾ രണ്ടുപേരും എന്താ ഇത്ര അധികം ദൈവനിഷേധികളായി പോയതെന്ന് പറഞ്ഞിട്ട്. പിന്നെ അവര് പറയും, അച്ഛൻ ഇങ്ങനെ ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങളെ സ്റ്റേറ്റസിനെ പറ്റിയ ബന്ധമല്ല ഇത്, ഞങ്ങൾ എങ്ങനെ നാട്ടുകാരെ മുഖത്ത് നോക്കുന്നൊക്കെ പറയും. അപ്പം പിന്നെ ഇത് അച്ഛൻ ഇത് ഞങ്ങളെ ഞങ്ങളെ വാക്ക് കേൾക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങളെ സൂയിസൈഡ് ചെയ്യും, ഞങ്ങൾക്ക് ആൾക്കാരെ മുന്നിൽ കയറി നടക്കാനൊന്നും പറ്റില്ല, ഞങ്ങൾ ജീവിച്ചിട്ട് എന്താ കാര്യം എന്ന് പറയും. അപ്പം ഇത് കേട്ട് ഗോവിന്ദാസ് ജിക്ക് വളരെയധികം വിഷമം, ദൈവ ഭഗവാന്റെ മുന്നിൽ നിന്നിട്ട് ഞാൻ വാക്കും കൊടുത്തു, ഈ വര വീട്ടിലോട്ട് വരാനും പറഞ്ഞു, മക്കളാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഭാഗത്ത് ഞാൻ എന്ത് ചെയ്യുന്ന രീതിയിലായിരുന്നു. അപ്പം ആദ്യം പൂജാമുറിയിൽ പോയിട്ട് ഭഗവാനോട് ഈ സങ്കടം പറഞ്ഞു. അപ്പൊ അത് ഇച്ചിരി നേരം കഴിഞ്ഞ ഉടനെ തന്നെ വീട്ടിലേക്ക് പറയാൻ വരാൻ പറഞ്ഞതുപോലെ തന്നെ ഗോപാൽദാസ് ജി വീട്ടിലോട്ട് വരികയും ചെയ്തു. എന്നിട്ട് എല്ലാവരോടും വീട്ടിലോട്ട് വന്ന് ഇവർ രണ്ടുപേരും കാണുകയും ചെയ്തു, ഗോവിന്ദാസ് ജിയും ഗോപാൽദാസ് ജിയും കണ്ട് സംസാരിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ ആൺമക്കൾ കയറി വന്നു, ചോദിച്ചു ഇത് ആരാണെന്ന് പറയും. അപ്പം ഗോവിന്ദാസ് ജി ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇതാണ് ഞാൻ പറഞ്ഞ ആള്, ഞാൻ കണ്ട ഞാൻ പറഞ്ഞില്ലേ പിലിഗ്രമിജിന്റെ ഇടയിൽ ഞാന് ഒരു നല്ല ആളെ കണ്ടിരുന്നു നല്ല, അപ്പൊ അയാളാണ് ഇത് ഞാൻ കല്യാണം ആലോചിച്ച ആളാണെന്ന് പറയും. അപ്പം അപ്പൊ ഇയാളാണല്ലേ അയാള്, മറ്റേ ഞാൻ നിങ്ങളെ കാണാനിരിക്കുകയായിരുന്നു, എന്റെ എന്താ പറയാ അച്ഛൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മയക്കി മരുന്നൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ ഓരോ വാക്കും വെച്ച് അതും ഒരു കൽപ്രതിമ എന്റെ മുന്നിൽ വെച്ചിട്ട് ഒരു വാക്കൊക്കെ കൊടുത്തെന്ന് വെച്ചിട്ട് അച്ഛൻ എന്തിനാ ഇത്ര വിഷമിക്കുന്നേന്നൊക്കെ പറയും. അപ്പം ഇത് ഗോപാൽദാസ് ജിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല, വളരെയധികം ദേഷ്യമായിരുന്നു അത് കേൾക്കുന്ന സമയത്തുണ്ടായിരുന്നത്. അപ്പൊ മെയിൻ എയിം വീട്ടിലോട്ട് വരാൻ എയിം അല്ല, ഈ കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കാനൊന്നും ആയിരുന്നില്ല. ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് അവർ ഈച്ചതർ സംസാരിക്കാൻ, അല്ലാതെ കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കാനൊന്നും അല്ല അവര് വന്നത്. പിന്നെ അതും പോരാനായിട്ട് ഗോപാൽദാസ് ജിനെ മക്കൾ കയറി ഉപദ്രവിക്കാനും നോക്കും. അപ്പൊ ഇതെല്ലാം കണ്ട് ഞാൻ പറയും, ഞാനല്ല നിങ്ങളുടെ അച്ഛൻ തന്നെയാണ് എന്നോട് പറഞ്ഞത് വീട്ടിലോട്ട് വരണം, ഞാൻ പരമാവധി റിഫ്യൂസ് ചെയ്യാൻ നോക്കി പക്ഷെ എന്നെ സമ്മതിച്ചില്ല എന്നൊക്കെ പറയും. അങ്ങനെ ഇവര് ഒന്നോ രണ്ടും പറഞ്ഞ തർക്കങ്ങളെ അതിങ്ങനെ മൊത്തം വില്ലേജ് സ്പ്രെഡാവും, അങ്ങനെ അത് ഗ്രാമമുഖ്യന്റെ അടുത്തെത്തും ഈ വലിയ പ്രശ്നം. അപ്പൊ ഈ നാട്ടുകാരെയൊക്കെ വിളിച്ചു, ഗ്രാമമുഖ്യൻ നാട്ടുകാരെയും വിളിച്ചു,
ഇവരെ ഈ ഗോപാൽദാസ് ജി ഗോവിന്ദാസ് ജി ഫാമിലി എല്ലാവരും വിളിച്ചു ചോദിക്കും എന്താണ് പ്രശ്നം എന്ന് ചോദിക്കും. അപ്പൊ ഈ ഗോപാൽദാസ് ജി കാര്യങ്ങളൊക്കെ പറയും, ഇങ്ങനെ ഞങ്ങൾ പോയ സമയത്ത് തീർത്ഥാടനത്തിന് പോയ സമയത്ത് ഞാൻ ഇദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്തെന്ന്, അപ്പൊ അത് കണ്ടിട്ടൊക്കെയാണ് എന്നോട് പറഞ്ഞത് ഞാൻ മകളെ വിവാഹം കഴിച്ചു തരാമെന്ന്. ഞാൻ പക്ഷെ പരമാവധി പറഞ്ഞത് ആ വേണ്ടെന്നൊക്കെ പറഞ്ഞ് മൊത്തം സ്റ്റോറി പറഞ്ഞു കൊടുക്കും. പക്ഷെ അത് ഇത് ഈ മകന്റെ മുന്നിൽ നിന്ന് ഈ ആൺമക്കളും ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത്. അപ്പം അവര് മുർഗാമുഖി എന്റെ അടുത്ത് പറയാണ് അല്ല ഇത് ഗോവിന്ദാസ് ജീനെ ഗോപാൽദാസ് ജീനെ അഗെയിൻസ്റ്റ് പറയാണ്, അല്ല എന്റെ അച്ഛൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഇദ്ദേഹം ഓരോ മരുന്നൊക്കെ കൊടുത്തിട്ട് ഇയാൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞതാണ്, അല്ലാത്ത എന്റെ അച്ഛനായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്ന് പറയും. അങ്ങനെ ഗോപാൽദാസ് ജീൻ ഒക്കെ പറഞ്ഞതിന് ശേഷം ഗോവിന്ദാസ് ജീനോട് ചോദിക്കും, ഗ്രാമമുഖ്യം ചോദിക്കും. അപ്പൊ അദ്ദേഹം തല കുനിച്ചു പറയും, ഇല്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എനിക്കൊന്നും അറിയില്ല എന്ന രീതി. അപ്പൊ അതും കേട്ടതോടെ അദ്ദേഹത്തിന് വളരെയധികം സങ്കടം, എന്നോട് പറഞ്ഞ കള്ളല്ല ഇത്രയും, ഭഗവാന്റെ മുന്നിൽ വെച്ച് ഞാൻ വാൻ ചെയ്തതല്ലേ, കള്ളം പറയരുത്, അത് എന്നെ അപമാനിക്കുന്നതിനെ എന്നെ അപമാനിച്ചാലും പ്രശ്നമില്ല, പക്ഷെ ഭഗവാനെ അപമാനിച്ചതെന്ന് ഒട്ടും സഹിക്കാതെ ഇരുന്നത്. അപ്പം ഇത് കേട്ട വിഷമത്തില് അപ്പം പിന്നെ ചോദിക്കും, ഇതിനൊക്കെ ആരെങ്കിലും വിറ്റ്നസ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പം ഗോപാൽദാസ് ജി പറയും, ഉണ്ട്, എല്ലാം വരുന്ന ഭഗവാൻ ഇതൊക്കെ കണ്ടിട്ടുണ്ട്, സാക്ഷാൽ ഭഗവാന്റെ മുന്നിൽ ഇരുന്നാണ് ഇതൊക്കെ പറഞ്ഞത്. അപ്പൊ അത് കേൾക്കുമ്പോ എല്ലാവരും ചിരിക്കും, പിന്നെ റിപ്പീറ്റ് ചെയ്യും, ഈ വെറും ആൺമക്കൾ മാത്രം റിപ്പീറ്റ് ചെയ്യും, ബാക്കിയൊക്കെ ചിരിക്കുക, അറ്റ്ലീസ്റ്റ് ചിരിക്കുകയേ ചെയ്യത്തുള്ളൂ. ബാക്കിയൊക്കെ ഇവര് രണ്ടുപേരെ മാത്രം പറയും, ആ ഒരു കൽപ്രതിമയുടെ മുന്നിൽ നിന്നിട്ടാണ് ഇവര് ഈ വാക്കൊക്കെ, അതിനാണ് ഇത്രയും വലിയ സങ്കടമൊക്കെ കളിക്കുന്നത്. അപ്പൊ ഇത് കേൾക്കുന്നതോടെ ദേഷ്യവും വരുന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്, സങ്കടവും ഉണ്ട്, രണ്ടും ഈക്വൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലായിരുന്നു. അപ്പം വൃന്ദാവനത്തിലോട്ട് ഗോപാൽദാസ് ജി പോകും, ഞാൻ വിളിച്ചുകൊണ്ട് വരും, എനിക്ക് വേണ്ടി എന്റെ ഭഗവാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എന്തായാലും സാക്ഷി പറയുന്നു പറഞ്ഞിട്ട് അങ്ങനെ വൃന്ദാവനത്തിലോട്ട് പോയി കരഞ്ഞുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഭഗവാന്റെ രൂപത്തിന്റെ മുന്നിൽ കരഞ്ഞു പറയും, ഇങ്ങനെയാണല്ലോ ഞാൻ. അപ്പൊ ഇത് കേട്ട് ഭഗവാൻ സംസാരിക്കും, അപ്പം ചാടി എണീറ്റ് സന്തോഷത്തോടെ എണീക്കും, മറ്റേ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് എന്റെ ഭഗവാനോട്. ഇപ്പൊ ഭഗവാൻ തിരിച്ചു പറയും, ഞാനെല്ലാം അറിഞ്ഞു, എനിക്കറിയാം, ഇനി നിന്നെയൊക്കെ ഏറ്റവും കൂടുതൽ വിഷമമായത് എന്നെ ചൊല്ലിയല്ലേ, അതായത് എന്നെ കൊണ്ട് കള്ളസത്യം പറഞ്ഞല്ലേ, അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ വരാം, നിനക്ക് എവിടത്തേക്കാണോ പോണ്ടത് അവിടെ ഞാൻ നിന്റെ കൂടെ വരാന്ന് പറയും. അപ്പൊ അത് കേൾക്കുമ്പോ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം, വാ നമുക്ക് പോകാമെന്നും പറയും. പക്ഷെ ഒരു കണ്ടീഷൻ വെക്കും, നീ എന്നെ തിരിഞ്ഞു നോക്കരുത്, തിരിഞ്ഞു നോക്കിയാൽ ഞാൻ അവിടെ തന്നെ നിക്കും. അപ്പം ഓ ഇല്ല ഞാൻ തിരിഞ്ഞു നോക്കില്ല എന്ന് പറയും. അപ്പൊ ആ ജേണി ത്രൂ ഔട്ട് അവര് പോകും. പിന്നെ എല്ലാ രാവിലെയും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായ ഫ്രൂട്ട്സും കുറച്ച് ധാന്യങ്ങളൊക്കെ ഭഗവാനെ സമർപ്പിച്ചിട്ടായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ പ്രസാദം കഴിച്ചായിരുന്നു അവര് പോയിക്കൊണ്ടുണ്ടായത്. അങ്ങനെ അവർ ലാസ്റ്റ് വില്ലേജിലെത്തും, വിദ്യാനഗറിലെത്തും. വിദ്യാനഗറിലെത്തി പെട്ടെന്ന് ഒരു സമയത്ത് ചിലങ്ങയുടെ ശബ്ദം കേൾക്കില്ല. അപ്പം തിരിഞ്ഞു നോക്കരുതെന്നും പറഞ്ഞല്ലോ, എങ്ങനെ തിരിഞ്ഞു നോക്കും എന്നുള്ള സിറ്റുവേഷൻ, ലാസ്റ്റ് തിരിഞ്ഞു നോക്കി, എന്തായാലും വരട്ടെ ഞാൻ തിരിഞ്ഞു നോക്കാണെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കിയിട്ടാകുമ്പോ ഭഗവാൻ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഭഗവാൻ ഇവരോട് പറയും, ഞാൻ നീ പറഞ്ഞതുപോലെ നിന്റെ നാട്ടിലെത്തി, നിനക്ക് ആരോടാണോ പറയേണ്ട അവരൊക്കെ വിളിച്ചോണ്ട് വരുമെന്ന് പറയും. അപ്പം എല്ലാരോടത്തേക്കും വിളിച്ചോണ്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാ ഓടും ഭഗവാൻ. അപ്പൊ എല്ലാരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാരും എടുത്തു പോയിട്ട് ഗ്രാമമുഖ്യന്റെ അടുത്താണ് ആദ്യം പോയി പറഞ്ഞ്. അപ്പൊ എല്ലാരും കൂടി വന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഭഗവാൻ എന്റെ കൂടെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണണമെങ്കിൽ എന്റെ കൂടെ വന്ന് പോയാ. അപ്പം എല്ലാരും വരും, ആൺമക്കളും വരും, എല്ലാരും വരും. അപ്പം ഈവൻ ഗോവിന്ദാസ്ജിക്ക് സങ്കടമുണ്ട് ഇങ്ങനൊക്കെ പറയുന്നതില്, എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുന്നതില്. കാരണം മക്കള് ഒരു ഭാഗത്ത്, ഭഗവാൻ ഒരു ഭാഗത്ത്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഉണ്ടായത്. അപ്പൊ എല്ലാരും കൂടി പോയിട്ട് ഭഗവാൻ അവിടെ കാണും. അപ്പൊ എല്ലാവർക്കും ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഈ ഒരു കൽപ്രതിമ, ആൺമക്കളുടെ സ്റ്റേറ്റും അങ്ങനെ തന്നെയായിരുന്നു, വെറും ഒരു കൽപ്രതിമ ഇത്രയും ദൂരം ഒരാള് പറഞ്ഞത് കേട്ട് നടന്നു വരുമോ അല്ലെങ്കിൽ സംസാരിക്കുമോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പം തന്റെ കുറ്റബോധം മനസ്സിലാക്കിയ ഗോവിന്ദാസ് ജി മറ്റേ സാഷ്ടാംഗം നമസ്കരിച്ച് പറയും, എന്നോട് ക്ഷമിക്കണം, എനിക്ക് അറിയാതെ പറ്റിയ തെറ്റാണെന്ന് പറയും. അപ്പൊ ഈ ഗ്രാമമുഖ്യനും പറയും, ഗോപാൽദാസ് ജീന്റെ അടുത്താണ് ശരിയുള്ളത്, ഭഗവാൻ തന്നെ നേരിട്ട് വന്നല്ല, അപ്പൊ ഈ മകളെ വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് പറയും. അപ്പം ഭഗവാനെ വിവാഹം, ഭഗവാൻ പറയും, ഭഗവാനും അതിനുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും. അപ്പം അവര് രണ്ടുപേരുള്ള കല്യാണം നടക്കുകയും ചെയ്യും. പിന്നെ അപ്പൊ അവിടെ അന്ന് മുതല് സാക്ഷി ഗോപാൽ എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ രൂപം അവിടെ ആ വിദ്യാനഗറിൽ അതുണ്ടായിരുന്നു. അപ്പം അന്ന് മുതൽ പൂജ അവിടെ പൂജിക്കാനും ഒക്കെ തുടങ്ങി. അപ്പൊ മെയിൻ പൂജ ചെയ്തുകൊണ്ടുണ്ടായിരുന്നത് ഗോപാൽദാസ് ജി തന്നെയായിരുന്നു, കാരണം അദ്ദേഹത്തിന് മാത്രമേ
ഫുൾ റൈറ്റ് ഉണ്ടായിരുന്നല്ലോ അത് ചെയ്യാൻ വേണ്ടിട്ട്. വേറെ ആർക്കും ആ നാട്ടിൽ തന്നെ അതിനെ പൂജിക്കാനുള്ള യോഗ്യത ഉണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹം തന്നെയായിരുന്നു അത് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഈവൻ ടിൽ നൗ അദ്ദേഹത്തിന്റെ ഫാമിലിയാണ് ആ പൂജ കർമ്മങ്ങൾ അവിടെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ കാര്യങ്ങൾ ഭഗവാൻ വന്നതും അങ്ങനത്തെ അമ്പലം അവിടെ ഉണ്ടാവുന്നതും, അമ്പലമായിട്ടുണ്ടായിരുന്നില്ല ഒരു ഇതുപോലെ ഉണ്ടായിരുന്നുള്ളു അവിടെ. അപ്പൊ അങ്ങനെ ഫുൾ ഓവറോൾ നാട് അങ്ങനെ അറിയും, അടുത്തുള്ള വില്ലേജസ് ഒക്കെ അറിയും. അങ്ങനെ ഒരു രാജാവ് അവിടെ വരികയും അവിടെ ഒരു അമ്പലം പണിതു കൊടുക്കുകയും ചെയ്യും. പുരുഷോത്തമൻ എന്ന് പറഞ്ഞ ഒരു രാജാവാണ് ആ ചെയ്യുന്നതൊക്കെ. അപ്പൊ അവിടെ എല്ലാ രീതിയിലുള്ള വളരെ വലിയതായിട്ടുള്ള ഒരു അമ്പലം തന്നെ അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് വരുമ്പോൾ ഭഗവാന്റെ ശക്തിയായി രാധാദേവിയും കൂടെ എന്തായാലും ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ രാധാദേവിയുടെ ഒരു പ്രതിഷ്ഠയും അവിടെ വെക്കുന്നതായിരുന്നു വെച്ചിരുന്നു. അങ്ങനെ രാധാപാദ ദർശനം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ചടങ്ങുണ്ടായിരുന്നു. കാരണം വർഷത്തിൽ ഒരിക്കേ ദേവിയുടെ പാദം കാണാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും വന്നത് കാണുകയും ചെയ്യാം. അന്നനവമി എന്ന് പറഞ്ഞ ദിവസമാണ് അത് ചെയ്തുകൊണ്ടുണ്ടായതും, ഈ രാധാപാദ ദർശനം അവ ചെയ്തുകൊണ്ടുണ്ടായതും. അങ്ങനെ ഇത് ലാസ്റ്റ് ഇപ്പൊ പറഞ്ഞു തരുന്നത് ഭഗവാന്റെ അത് ഏത് രൂപത്തിലാണെന്നല്ല, ഇത് രൂപമില്ലാതെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഭഗവാൻ നമുക്ക് വേണ്ടി ഭഗവാനെ നമ്മൾ ഫുള്ള് മുഴുകി നിൽക്കുകയും അല്ലെങ്കിൽ ഭഗവാന്റെ ആരാധിക്കുകയും ചെയ്യണേ ഭവൻ ഏത് രൂപത്തിൽ നമ്മളെടുത്ത് അത് വരുന്നതാണ്. അത് ഏത് സന്ദർഭത്തിലൊന്നുമില്ല, ഏത് സന്ദർഭത്തിലും നമ്മളോട് വരും. കാരണം 9.34 ഭഗവത്ഗീതയില് ഭഗവാൻ പറയുന്നത്, നീ എന്നിൽ തന്നെ സദാ മുഴുകിയും നീ എന്നെ ആരാധിക്കുകയും ആണെങ്കിൽ ഞാൻ നിന്നിൽ മുഴുകി നിൽക്കുകയും നീ ഇപ്പൊ എന്നിൽ മുഴുകി നിൽക്കുകയും ഞാൻ സദാ നിന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതുമാണ്. അവസാനം നീ എന്നിൽ തന്നെ എത്തിക്കേരുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല പിന്നെ എന്തായാലും ഭഗവാൻ ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടത് ഭഗവാനിൽ മുഴുകി നിൽക്കണം ഒക്കെ ചെയ്യണം. പക്ഷെ ഫൈനലി ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ഭഗവാനോടുള്ള ഒരു ട്രസ്റ്റ് ആണ്, ഒരു റിലേഷൻ വേണം. അത് പെട്ടെന്നൊന്നും എടുക്കാൻ പറ്റുന്നതല്ല. പക്ഷെ അത് ഉണ്ടെങ്കിൽ മാത്രമേ ഇവൻ ചാന്റിങ് ആയാലും അല്ലെങ്കിൽ എന്തായാലും നമുക്കൊരു ബിൽഡപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഹരേ കൃഷ്ണ, താങ്ക് യു. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. എത്ര കഥാപാത്രങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു, ഇത്രയും കഥാപാത്രങ്ങൾ ഓർമ്മിച്ചിരുന്നു. എന്തോരം കഥാപാത്രങ്ങൾ അതിനകത്തുള്ളത്, എനിക്ക് ഇങ്ങനൊന്നും ഓർമ്മിച്ചിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ വളരെ ഉഴപ്പനാണ്, ഞാൻ എന്തെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനങ്ങ് പോകും. ഇപ്പം ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അതിനകത്ത്. ശരിക്കും നമ്മൾ ഇന്ന് എടുത്ത ശ്ലോകമായിട്ട് ബന്ധപ്പെട്ടതാണ്, പ്രാക്ടിക്കലി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ് അവിടെ ചെയ്തത് അല്ലേ. ഇല്ലേ, പ്രാക്ടിക്കലി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ്. അതുകൊണ്ടാണ് ഭഗവാൻ സാക്ഷിയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ശ്രേഷ്ഠമായ അതിനോട് ബന്ധപ്പെട്ട ശ്ലോകം പറഞ്ഞത് 34, മന്മനാഭവമത്പത്തു മദ്യാജി മാ നമസ്കുരു മാമേ വൈഷസി യുക്തീവ ആത്മാ ആത്മാനം മത്പരായണ. അത് ഭഗവാൻ വീണ്ടും 18-ാമത്തെ അധ്യായത്തിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. മന്മനാഭവമത്പത്തു മദ്യാജി മാ നമസ്കുരു മാമേ വൈഷസി സത്യന്തി പ്രതിയാനോപയോസിനി. ലാസ്റ്റ് വേർഡ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. നീ എന്റെ ഭക്തനാവുക, നീ എന്റെ ദാസനാവുക, എന്നിൽ മനസ്സുറപ്പിക്കുക, എന്നെ വിശ്വാസിയാവണം, പരിപൂർണ വിശ്വാസം, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. എന്നിൽ തന്നെ പൂർണ്ണമായും ഒഴുകിയിരിക്കുന്നത് കൊണ്ട് നീ തീർച്ചയായും എന്നെ പ്രാപിക്കും. പേടിക്കേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇതാണ് അതിന്റെ കറക്റ്റ്. അപ്പൊ അങ്ങനെ അപ്പൊ അതിനകത്ത് ഞാൻ സാക്ഷിയാണ് ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം വരുന്നുണ്ട്. ഏതാണ് ആ ശ്ലോകം? അതേ അധ്യായത്തിൽ തന്നെയാണ് ഞാൻ സാക്ഷിയായിട്ടും നിൽക്കും. 9-ാമത്തെ അധ്യായത്തിൽ തന്നെയാണ് ആ ശ്ലോകം വരുന്നത്. ഞാൻ നിന്റെ പ്രഭുവാണ്, ഞാൻ നിന്റെ സാക്ഷിയാണ്. നേരത്തെ പറയുന്നുണ്ട് ഞാൻ യജ്ഞമാണ്, യജ്ഞങ്ങൾ അർപ്പിക്കുന്ന ഹവിസ് ഞാനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. വീണ്ടും തിരിച്ചങ്ങോട്ട് വരുമ്പോൾ വീണ്ടും പറയും ഞാൻ പ്രഭുവും കൂടിയാണ്, ഞാൻ സാക്ഷിയും കൂടിയാണ്. സുഹൃത്തുമാണ്. ഇത്തരം കുളു തന്നു, കുളു കുളു തന്നു, ഇനി ഇതിനകത്ത് കുളു തരാനില്ല. 9.18 ഈ ശ്ലോകവും കൂടി എടുത്തിട്ട് ആ 34-ാം ശ്ലോകം കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ടീച്ചറായി ഹരേ കൃഷ്ണ. ഇത്രയേ ഉള്ളൂ കാര്യം, ഒരു പ്രൊഫഷണൽ ടീച്ചറായി ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയിൽ ഇങ്ങനെ പറയുന്നു,
അപ്പം നമുക്ക് ആത്യന്തികമായിട്ട് നമുക്ക് വേണ്ടത് ഭഗവാനോടുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ഹരേ കൃഷ്ണ ഓം തത് സത്. നമ്പർ വൺ പ്രിച്ചറ ഇത്രയേ ഉള്ളൂ ഹരേ കൃഷ്ണ. അപ്പം ലക്ഷ്യവും ഭരണകർത്താവും പ്രഭുവും സാക്ഷിയും വാസസ്ഥാനവും ആശ്രയവും ഉറ്റമിത്രവും ഞാനാകുന്നു. സൃഷ്ടിയും സംഹാരവും എല്ലാറ്റിന്റെയും അടിസ്ഥാനവും ശാശ്വതമായ ബീജവും ഞാൻ തന്നെ. അതുകൊണ്ടാണ് ഗർഭധാര സംസ്കാരം നമ്മൾ ചെയ്യുന്നത്. ആ ബീജം ഭഗവാന്റെ ബീജമാണ് വരുന്നത്. ആ ബീജത്തെ സ്വീകരിക്കാൻ നമ്മുടെ ശരീരം തയ്യാറാകണം, നമ്മുടെ ശരീരത്തെ ക്ഷേത്രമാക്കണം. ഹരേ കൃഷ്ണ. സുശ്യം പ്രഭു എന്തു പറയുന്നു? വളരെ കൊള്ളായിരുന്നു, വളരെ സന്തോഷമുണ്ട്. കുട്ടികളൊക്കെ ഇങ്ങനെ ഇതൊക്കെ പറയാനും ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കണല്ലോ പറയുന്നു. വളരെ എൻകറേജിങ് ആണ് സംഭവം. അവരിത് തുടരട്ടെ, അവരെല്ലാരും കഥ പറയട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു വിശ്വാസം ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കട്ടെ. അതിനകത്ത് അത് വളരെ വളരെ നന്നായിട്ട് പറയുകയും ചെയ്തു. മലയാളം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാനതാ നേരത്തെ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പം നമ്മുടെ ക്ലാസ്സിൽ ആള് കുറവെന്നുള്ളതല്ല, ഉള്ളവര് രത്നങ്ങളാണെന്ന് പ്രഭുവിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു. ഉള്ളവര് രത്നങ്ങളാണ്. ഇതിനകത്ത് ഞാന് ഇതിന് ഇന്നൊരു പ്രഭാഷണവും കേട്ടിരുന്നു. അതില് ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഒരാള്, അതായത് ഭഗവാനോടാണോ നിങ്ങൾക്ക് അറ്റാച്ച്മെന്റ് കൂടുതൽ അതോ കുടുംബത്താണോ? ഫാമിലി കുടുംബത്തെ അത് ഓരോരുത്തർക്കും ആലോചിക്കാം. അത് കുടുംബത്തോടാണോ അറ്റാച്ച്മെന്റ് അനലൈസ് ചെയ്യാം, അതോ ഭഗവാനോടാണോ അറ്റാച്ച്മെന്റ് കൂടുതൽ? അത് അത് എങ്ങനെ പുറത്തു വരും എന്ന് പറഞ്ഞാൽ, വീട്ടിലൊരാള് ഇതിനെ ചലഞ്ച് ചെയ്യുമ്പോ അത് തിരിച്ചു വരും, അറിയാൻ പറ്റും. ഈ ഒരു ലൈഫ് സ്റ്റൈലിനെ ചലഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് ഭഗവാനോടാണെന്നോ അതോ കുടുംബത്തോടാണോ. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, എങ്ങനെയാണ് വേണ്ടത്? ജെ പി പ്രഭു എന്ത് പറയുന്നു? രാജീവ് പ്രഭുവിനോട് ചോദിക്കുന്നില്ല, ആദ്യം ജെ പി പ്രഭുവിനോട് ചോദിക്കട്ടെ. ഭഗവാനോടാണ് അറ്റാച്ച്മെന്റ് വേണ്ടത് എന്നാണ്, അത് അതിലേക്ക് വരുന്നു ഞാൻ. ഇത് സംഘർഷൻ അധികാരിയുടെ ഒരു ക്ലാസ്സില് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കപ്പെടുകയും അദ്ദേഹം അതിനിശിതമായി അതിനെ വിമർശിക്കുകയും ചെയ്തു. ഞാൻ ഇന്ന് കേട്ടൊരു ക്ലാസ്സാണ്, ഞാൻ ഇന്നത് ഈ ശ്ലോകം ബേസ് ചെയ്തുള്ള. അപ്പൊ അതൊരു പിന്നെ പല പ്രാവശ്യം നമ്മൾക്ക് അനുഭവം വന്നിട്ടുള്ള കാര്യം കൂടെയാണ്. നമ്മളെ വീട്ടിലൊക്കെ ഇടയ്ക്കൊക്കെ പിള്ളേര് ചലഞ്ച് ചെയ്യും ഇതിനൊക്കെ. അപ്പം വലിയ സംഘർഷം ഒരു പക്ഷെ ഞാനും മാതാജിയായിട്ട് ഉണ്ടാവാറുണ്ട്. സി ടെമ്പററി ആയിട്ടാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ അവര് ഉൾക്കൊള്ളാതെ വരുമ്പോ നമുക്ക് വിഷമം ഉണ്ടാവുന്നുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് അത് ഭഗവാനോടുള്ള അറ്റാച്ച്മെന്റ് ആണോ കുടുംബം? അപ്പൊ ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്, വന്നിട്ടുണ്ട് പലപ്പോഴും. രണ്ട് അറ്റാച്ച്മെന്റും വേണം, രണ്ട് അറ്റാച്ച്മെന്റും വേണം. പക്ഷെ അതില് ഭഗവാനെ മേളിൽ വെക്കണം എന്നാണ് സംഘർഷന്മാരധികാരി സംഘർഷണാധികാരി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം ഇവരെല്ലാം ഒരു സ്റ്റേജിൽ നമ്മളെ വിട്ടുപോകും, ഇവരെല്ലാം നമ്മളെ വിട്ടുപോകും, നമ്മളൊറ്റയ്ക്കാവും. അപ്പൊ നമുക്ക് ഭഗവാൻ പെർമനന്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വേണം എന്ന് പറഞ്ഞത്. ഇത് രണ്ടും ഒരു ഒരു ബാലൻസ് ഉണ്ടെങ്കിലും നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് ഭഗവാനുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ആണ്. ഇതിനെ നിന്ന് ഹയർ ആയിട്ട് വെക്കേണ്ടത്, ഇത് സെക്കൻഡറി ആയിട്ട് വെക്കുന്നുണ്ട്. ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ്. നമുക്ക് പിന്നെ ഒരുപാട് ശേഷം വലുതായിട്ട് ദുഃഖിക്കേണ്ടി വരില്ല. ഇവരൊക്കെ വിട്ടുപോകുമ്പോ ഇവരൊക്കെ വിട്ടുപോകും തീർച്ചയായിട്ടും. നമ്മളൊക്കെ വിട്ടുപോയല്ലോ, നമ്മളെ അമ്മയച്ചനെയൊക്കെ നമ്മൾ വിട്ടുപോയി, നമ്മുടെ കുടുംബങ്ങളായി. അത് സത്യമാണ്, നമ്മുടെ ഫ്രണ്ടിലുള്ളത്. നമ്മളിപ്പോ അമ്മയുടെ അടുക്ക ഇരിക്കല്ല, നമ്മൾ വേറെ എവിടെ ഇരിക്കുകയാണ്, അമ്മ ഒറ്റയ്ക്കുമാണ് എന്ന് വെച്ചോ. അപ്പൊ അപ്പം നമുക്ക് അത്ര ഒരു ഈ ഒരു പ്രയോറിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ നമുക്ക് പിന്നുള്ള കാലത്ത് ദുഃഖം കുറഞ്ഞു കിട്ടും, ദുഃഖം വരില്ല.
അത് അതാണ് റിയലി ചെയ്യേണ്ടതെന്നാണ് ഒരു ഉപദേശം. ഐ മീൻ ആ ക്ലാസ്സിൽ വളരെ പ്രഡോമിനന്റ് ആയിട്ട് പുള്ളി വളരെ ഹാർഷായിട്ട് പുള്ളി പറഞ്ഞത് കൃഷ്ണ കോൺഷ്യസ്നെസ് ഈ കുടുംബം നമ്മളെ കുടുംബം മൊത്തത്തിൽ നമ്മൾ കൃഷ്ണ കോൺഷ്യസ്നെസ്സിലാണല്ലോ നിൽക്കുന്നത്. അപ്പൊ എല്ലാവരും കൃഷ്ണന് പ്രയോറിറ്റി കൊടുക്കുമ്പോ പിന്നെ പ്രശ്നമേ വരുന്നില്ല. കുട്ടികളൊക്കെ ഇങ്ങനെ മുതിരുന്ന് ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ ദെൻ ഇറ്റ്സ് വെരി കംഫർട്ടബിൾ, ദർ ഇസ് നോ ഇഷ്യൂ. അവരൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു ക്ലാസ് ഒക്കെ എടുക്കാൻ അല്ലെങ്കിൽ ഒരു കഥ പറയാനും പഠിപ്പിക്കാനും ഒക്കെ നിന്നാൽ ദെൻ ദാറ്റ് ഇസ് ദാറ്റ്സ് ഇനഫ്. അപ്പൊ അവിടെ ഒരു സംഘർഷം വരില്ല. ഭഗവാന് മേളിൽ വെച്ചുകൊണ്ട് നിൽക്കാൻ അങ്ങനെയാണല്ലോ ആദ്യമേ തുടങ്ങുന്നത് തന്നെ. അപ്പം ഈ രണ്ട് സെന്റർ വന്നാലാണ് റിപ്പിൾ ക്ലാഷ് വരുന്നത്, അല്ലാതെ ഒരു സെന്റർ വന്നാൽ വരില്ല, റിപ്പിൾസ് ക്ലാഷ് ആവില്ല. ഒറ്റ റിപ്പിൾ ഇതിങ്ങനെ പോയി തീരും. അപ്പൊ ഭഗവാനെ സെൻട്രലൈസ് ചെയ്ത് വെച്ചിട്ട് ബാക്കിയെല്ലാം അതിനെ ചുറ്റി നിന്നാൽ സംഘർഷം കുറഞ്ഞിരിക്കും എന്നുള്ളതാണല്ലോ നമ്മൾ ആദ്യമേ തന്നെ തുടങ്ങുന്നത് തന്നെ. ഈ ഹരേ കൃഷ്ണ ഈ ഇതിലോട്ട് വരുമ്പോ എളുപ്പമല്ല, അത് എളുപ്പമല്ല എന്നാൽ സാധ്യമാണ്. അതുപോലെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, അജണ്ട വെച്ചിട്ട് നമ്മൾ നിൽക്കരുത്. അജണ്ട ഭഗവാൻ ഒരു ഇതുണ്ട്, നമ്മളൊരു അജണ്ട വെച്ചാൽ നമ്മൾ ഡെമി ഗോഡ്സിനെ അപ്രോച്ച് ചെയ്യണം, ഭഗവാനെ അജണ്ട വെച്ച് അപ്രോച്ച് ചെയ്യരുത്. അജണ്ട വെച്ച് അപ്രോച്ച് ചെയ്താൽ ആ അജണ്ട നടക്കില്ല. ആ അജണ്ട ആയിരിക്കില്ല ഭഗവാൻ, ഡെമി ഗോഡ്സിനെ അപ്രോച്ച് ചെയ്താൽ അജണ്ട അവർ നടത്തി തരും. ഭഗവാന്റെ അടുക്ക് അങ്ങനെ പറ്റില്ല. ഭഗവാനൊരു അജണ്ട ഉണ്ടാവും നമ്മളെ ജീവിതത്തിൽ, അതേ നടക്കും. അജണ്ടയും വെച്ചുകൊണ്ട് ഭഗവാനിന് ഇത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അത് വേണം ഇത് വേണം ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്ന് പറയാൻ പറ്റില്ല ഭഗവാനോട്. അത് ഡെമി ഗോഡ്സിനോട് പറയാം, അവര് നടത്തി തരും അജണ്ട. നമ്മളെ അജണ്ട, നമ്മള് ഭഗവാനെ സമർപ്പിക്കുമ്പോ പിന്നെ ഭഗവാനൊരു അജണ്ട ഉണ്ടാവും, അത് നടക്കും, അത് നമുക്ക് ഏറ്റവും സൂട്ടബിളുമായിരിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് മനസ്സിലാക്കിയത് ആ ക്ലാസ്. ഒരു ഒന്നര മണിക്കൂറുള്ള ക്ലാസ്സാണ്, ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നു. ഈ 20-ാമത്തെ ശ്ലോകത്തെ ബേസ് ചെയ്ത് ഉള്ള ക്ലാസ്സാണ്. അപ്പൊ കുട്ടികൾ ഇതിൽ താല്പര്യം കാണിച്ചു കണ്ടാൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ്. ടു ഒരു കുടുംബത്ത് വരാവുന്ന ഏറ്റവും നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും ഹരേ കൃഷ്ണ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 10-30 പേര് ക്ലാസ്സിൽ ഉണ്ടാകുന്നതും ഒരു 4 രത്നങ്ങൾ ഉണ്ടാകുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. 4 രത്നങ്ങൾ നാളത്തെ വജ്രങ്ങളാണ്. ഞാൻ പരിപൂർണ സംതൃപ്തിയോടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഈ ക്ലാസ്സിൽ. അപ്പം 30 പേര് വന്ന ക്ലാസ്സുകളിലൊക്കെ ഞാൻ ഉൾപ്പെടുന്ന, ഞങ്ങൾ പോകുന്ന ക്ലാസ്സുകളിലൊക്കെ, ഞങ്ങൾ പോയിട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ എങ്ങനെയൊക്കെയോ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. അവസാനം പോയിട്ട് കുറച്ച് പേരൊക്കെ മാത്രമേ അവസാനം ശേഷിച്ചിട്ടുള്ളൂ. ജീവിതത്തിൽ എവിടേക്കാണെന്ന് അറിയത്തൂരില്ല. അതേസമയം നമ്മളെ ഞങ്ങളെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ വലിയ കാര്യങ്ങൾ സംസാരിച്ച് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളവരാണ്. ഒരേപോലെ ക്ലാസ്സിൽ പഠിക്കാൻ പോയിട്ട് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പം അവർ നമുക്കൊരു ക്ലാസ് തരുന്ന ആൾക്കാരാണ് കണ്ടിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടുള്ളത്. അവർക്ക് ഇന്ന് എവിടെയാണെന്നൊരു പിടിയില്ല. ജീവിതത്തിൻ്റെ ഏതൊക്കെ അവസ്ഥയിലെത്തി കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്നവരുമുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് വലിയ സീനിയറായ പറഞ്ഞ ഞാൻ ലോകദാശം പ്രഭുവിന്റെ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ സീനിയർ ആയിട്ടുണ്ട് കുട്ടി. ഇടക്കാലത്ത് ആളെ മിസ്സിങ് ആയി. മിസ്സിങ് ആയിട്ട് ഇദ്ദേഹത്തെ അപ്രതീക്ഷിതമായിട്ടൊരു ഹോട്ടലിൽ വെച്ച് കണ്ടു. എല്ലാം തെറ്റിയിട്ട് പിന്നെ കുറെ കാലത്തേക്ക് പിന്നെ മിസ്സിങ് ആയിരുന്നു. പിന്നെ വീണ്ടും തിരിച്ചു വന്നു. ഇന്ന് ഇപ്പോൾ അദ്ദേഹം വീണ്ടും ക്ലാസ് എടുത്തു. ഇതൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ. ഇപ്പൊ അദ്ദേഹം ക്ലാസ് എടുക്കുന്നു. ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. ഇപ്പം അചഞ്ചലമായ വിശ്വാസം നമുക്ക് ബാക്കി നിൽക്കണം. അതിന് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപവും മാത്രമല്ല അതിന്റെ കൂടം, ജപം മാത്രമല്ല അതിന്റെ കൂട്ടത്തിൽ ഭഗവത്ഗീത തുറയിൽ വായിക്കണം. ധ്രുവ വിട്ട് ഭഗവത്ഗീത വായിക്കണം. വീണ്ടും വീണ്ടും വായിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ വരികളുടെ അർത്ഥം നമുക്ക് മനസ്സിലാവത്തുള്ളൂ. യജ്ഞപതി ശ്രീയാപതിർ അത് എപ്പോഴെപ്പോഴും നമ്മുടെ മനസ്സിൽ കിടന്ന് തള്ളണം, അത് വൈബ്രേറ്റ് ചെയ്യണം. എപ്പോഴും നമുക്ക് ആശ്രയം ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നൊരു ബോധം നമുക്കുണ്ടാവണം. നേരത്തെ പറഞ്ഞ പ്രാക്ടിക്കലായിട്ടാണ് കഥ പറഞ്ഞത്. അതുപോലെ തന്നെ പ്രാക്ടിക്കലായിട്ടാണ് അക്കൗണ്ട്സിന്റെ ബാലൻസ് ഷീറ്റ് പറഞ്ഞത്. ഒന്നും 0 തുടങ്ങുന്നില്ല, മുൻപിന്റെ ബാക്കി തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഹരേ കൃഷ്ണ. സുരേഷ് ഗോപി പ്രഭു തീർച്ചയായിട്ടും ഇത്രയും നേരം വണ്ടിക്കകത്തിരുന്ന് ബാറ്ററി ചാർജ് പോയോ എന്തോ അല്ലേ?
വണ്ടിക്കകത്ത് ഭരിച്ചിട്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഗുണമാണ്. അപ്പം നെക്സ്റ്റ് വീക്ക് ആമി പോയോ? നെക്സ്റ്റ് വീക്ക് ആമി ഒരു സ്റ്റോറി പറയുമായിരിക്കും. ഹരേ കൃഷ്ണ, ചെറിയൊരു സ്റ്റോറി, രണ്ട് മിനിറ്റ് സ്റ്റോറി, ഒരു മൂന്ന് മിനിറ്റ് സ്റ്റോറി പറയുമായിരിക്കും അല്ലേ? ഹരേ കൃഷ്ണ. ഓക്കെ നിവേദ്, അപ്പൊ അടുത്ത ആഴ്ച എന്തെങ്കിലും ഒരു മെസ്സേജ് കൊണ്ടുവരണം. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും നെക്സ്റ്റ് വീക്കിൽ. ഓക്കെ, അപ്പം നമ്മള് ക്ഷമാപൂർവം ഇരുന്ന് കേൾക്കണം. കുട്ടികൾ പറയുന്നത് കുട്ടികളാണ് പറയുന്നത് എന്ന് വന്നിട്ട് ധൃതി പിടിച്ചിട്ട് നമ്മൾ പോകാൻ പാടില്ല. കുട്ടികൾ പറയുന്നത് നമ്മളെക്കാട്ടി മൂല്യമുള്ളതായിരിക്കും, അർത്ഥപൂർണമായിരിക്കും. നമ്മളൊക്കെ ഒരുപക്ഷെ മേമ്പടി വെച്ചിട്ട് സംസാരിച്ചിട്ട് പോകുന്നതേയുള്ളൂ. പക്ഷെ അവരെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി അത് ഇൻവോൾവ് ആയിട്ടാണ്, അത്രയും എഫേർട്ട് എടുത്ത് ഇൻവോൾവ് ആയിട്ട് മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം അതിൻ്റെതായ ഒരു മൂല്യം അതിന് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഹരേ കൃഷ്ണ. അപ്പം സന്തോഷം, വളരെ സന്തോഷം. ജയപ്രകാശ് പ്രഭു എന്ന് പറയുന്നു. ഞാൻ നന്ദനയുടെ ആ ഒരു പ്രഭാഷണം വളരെ ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട് എന്നുള്ളതാണ്. അത് നിലനിർത്തി പോരട്ടെ, വീണ്ടും വീണ്ടും ഉയർന്നു വരട്ടെ, നമുക്ക് ക്ലാസ് എടുക്കുമാറാകട്ടെ. ഈ അപ്രീസിയേഷൻ ആണ് നമുക്ക് വേണ്ടത്. ഓരോ അച്ഛനും ഓരോ അമ്മയ്ക്കും സ്വന്തം മക്കളെ പോലും അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കണം. എന്റെ കുട്ടികളാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അല്ല, അങ്ങനല്ല. ഭഗവാന്റെ കാര്യത്തിൽ അത് മക്കളായാലും മറ്റുള്ളവരായാലും എല്ലാം നമ്മുടെ മക്കളാണ്, എല്ലാം നമ്മുടെ കുട്ടികളാണ്. ആ കുട്ടികളെ സ്വന്തം കുട്ടികളെ പോലെ തന്നെയും അതുപോലെ സ്വന്തം കുട്ടികളെയും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. ഹരേ കൃഷ്ണ. രാജീവ് പ്രഭു എന്ത് പറയുന്നു? രാജീവ് പ്രഭു അന്തം വിട്ടിരിക്കുകയായിരിക്കും, ഇതൊക്കെ എപ്പം പ്രിപ്പയർ ചെയ്തിരിക്കത്തില്ല.